ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ومن سيئات أعمالنا أشهد أن لا إله إلا الله فلا مضل له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره أشهد أن دين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي أنت العليم بما يجري الضمير بي يا عالم الغيب علام الخفيات بيدير الله سنگڑنا نیداکل സദസ്സിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ, ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും ശ്രദ്ധിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ സഹോദരി സഹോദരന്മാർ, കേരള നദ്വത്തുൽ മുജാഹിദീൻ, കേരളത്തിലെ പൊതുസമൂഹത്തിന് നിഷണാപരമായ നേതൃത്വം നൽകുന്ന ശക്തമായ ബഹുജന പ്രസ്ഥാനമാണ്. ഈ വരുന്ന ഡിസംബറിന്റെ അവസാന ദിവസങ്ങളിൽ അഥവാ ഈ വർഷത്തെ അവസാന ദിനങ്ങളിൽ
മലപ്പുറം ജില്ലയിലെ കൂരിയാട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ 9th സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് അതിന്റെ ഭാഗമായി ചർച്ച ചെയ്യുന്നത്. മതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നഷ്ടപ്പെടുന്ന വിഭാഗം തങ്ങളുടെ മുന്നിൽ അനുഷ്ഠാനങ്ങളായോ ആചാരങ്ങളായോ വിശ്വാസ മേഖലകളായോ പരിചയപ്പെടുത്തുന്നതെന്തും മതത്തിന്റെ ഭാഗമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവണത എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണ്. നാം ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ മതത്തിന്റെ വിശ്വാസമായും മതത്തിന്റെ പ്രവർത്തനങ്ങളായും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത, പ്രവാചകനെ കണ്ടും കേട്ടും മനസ്സിലാക്കി ജീവിതത്തിന്റെ വഴിത്താരയിൽ സ്വീകരിച്ച പ്രവാചക അനുയായികൾക്ക് അനുചരന്മാർക്ക് പരിചയമില്ലാത്ത പലതും മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്ന അതിദാരുണമായ അവസ്ഥയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ആത്മീയതയുടെ ഉന്നതമായ മേഖലകൾ ദീനിന്റെ അകത്തും പുറത്തുമുള്ള വിഷയം. ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം പ്രപഞ്ചനാഥനുമായുള്ള ബന്ധം, ആ പ്രപഞ്ചനാഥൻ നമ്മളോട് കൽപ്പിച്ചു തന്ന ആശയങ്ങളെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായി അവന്റെ അടുത്തുനിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം, അതാണ് ആത്മീയത എന്ന് കൃത്യമായി നമ്മൾ വിശദീകരിക്കുക. ഞാനൊരു 2 സംഭവം ആമുഖമായി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീനിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബികൾ അവരുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയതക്കു വേണ്ടി പുതുതായ എന്തെങ്കിലും ആശയങ്ങൾ കടത്തിക്കൂട്ടുന്നതോ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നതോ കണ്ടാൽ അതിനോട് വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്ന ആളുകളായിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹും ജീവിച്ചിരിക്കുന്ന ഘട്ടം, മദീന പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരാൻ കാത്തു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്തുള്ള ആളുകൾ. ആ സന്ദർഭത്തിൽ ഒരാൾ പെട്ടെന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നയാൾ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം വന്ന ഉടനെ ചോദിച്ചു, എവിടെ അബൂ അബ്ദുറഹ്മാൻ? അദ്ദേഹം ഇതുവരെ പുറപ്പെട്ടില്ലേ? അവർ പറഞ്ഞു, ഇല്ല, അദ്ദേഹം ഉടനെ വെളിയിലേക്ക് വരുന്നതാണ്. അല്പം കഴിഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നു. ആ സമയത്ത് മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു കാര്യം കണ്ടു, അതിനെക്കുറിച്ച് നിങ്ങളോട് അറിയിക്കാനാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. എന്താ സംഭവം? അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. പള്ളിയിൽ നിസ്കാരം കാത്തിരിക്കുന്ന ആളുകൾ
വട്ടത്തിൽ കൂടിയിരുന്ന് ഓരോ നേതാവിന്റെ കീഴിൽ എണ്ണം പിടിച്ച് അവർ ദിക്ർ ചൊല്ലുന്നത് കണ്ടു. ആ അത്ഭുതകരമായ പ്രവർത്തനം കണ്ടപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഓടി വന്നതാണ് ഞാൻ. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ മൂസ നിനക്കവരോട് പറയാമായിരുന്നില്ലേ, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കോളൂ, അല്ലാഹു നിങ്ങളുടെ നന്മകളൊന്നും തന്നെ പാഴാക്കി കളയുകയില്ല എന്ന് നീ അവരോട് പറയാൻ വയ്യായിരുന്നോ, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഉടനെ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോടത് പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി പള്ളിയിലേക്ക് എത്താൻ, പള്ളിയിലെത്തിയ ഉടനെ ഈ സംഘങ്ങളായിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കൂടെ? ഞാനിതാ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, നിങ്ങളുടെ ഒരു നന്മകളും അല്ലാഹു പാഴാക്കി കളയുകയില്ല. ഉടനെ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ, വല്ലാഹി മാ അറദനാ ഇല്ലൽ ഖൈർ. ഓ അബ്ദുറഹ്മാൻ, ഓ അബൂ അബ്ദുറഹ്മാൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്ന പേര് അങ്ങനെയാണ്, ഞങ്ങൾ നന്മയല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, കമ്മിൻ മുരീദിൽ ഖൈറി ലൈ യുസീബഹു, നന്മ ഉദ്ദേശിക്കുന്ന എത്ര ആളുകളാണ് നന്മ അവർക്ക് എത്തിക്കുന്നില്ല. വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ, എന്താ നിങ്ങൾ ഇത്ര പെട്ടെന്ന് അങ്ങ് നശിച്ചു പോയത്? ഹാഉലാഇ സ്വഹാബത്തു നബിയ്ക്കും മുതവാഫിറൂൻ, പ്രവാചകന്റെ അനുയായികളായ ഞങ്ങൾ, പ്രവാചകന്റെ അനുചരന്മാരായ ഞങ്ങൾ, ആ സ്വഹാബികൾ അവരിതാ ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രങ്ങളൊന്നും നുരുമ്പി തീർന്നിട്ടില്ല, അത് പഴകി തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടി തീർന്നിട്ടില്ല. ലഅല്ലകും, നിങ്ങളാവുകയാണോ അഹദാമിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങൾ അലാമില്ലത്തിൻ അഹദാമിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗത്തേക്കാൾ ഉന്നതമായ മാർഗത്തിലാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവ മുഫ്തത്തിഹു ബാബ ദലാലാ, അതല്ല നിങ്ങൾ വഴികേടിന്റെ കവാടം തുറക്കുകയാണോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സ്വഹാബിവര്യന്മാരിൽ ഒരാളാണ്. ഈ പ്രവാചകന്റെ അനുയായികളായ, പ്രവാചകന്റെ അനുചരന്മാരായ രണ്ട് സ്വഹാബികൾ, ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്, മറ്റൊന്ന് അബൂ മൂസ അശ്അരിയാണ്. ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ആളുകളോട് ചോദിച്ച രണ്ടിന്റെ പേരിലാണെന്നറിയോ? ഇരിക്കുന്ന ആളുകൾ ചെയ്ത പ്രവർത്തനം എന്ത് തെറ്റാ അവർ ചെയ്തതെന്നറിയുമോ? ആ സംഭവം വിവരിക്കുന്നിടത്ത് കാണാം, ഓരോ ഹൽക്കും ഒരു റയീസുണ്ട്, ഓരോ സംഘത്തിനും ഒരു നേതാവുണ്ട്. ആ നേതാവ് ജനങ്ങളോട് പറയും, ഹല്ലിലൂമി, നിങ്ങൾ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ നേതാവ് പറയുന്ന കേട്ട് അനുയായികൾ ഓരോരുത്തരും ഓരോ കല്ലെടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ഇങ്ങനെ ഓരോ ലാ ഇലാഹ
ഇല്ലല്ല ചൊല്ലുമ്പോഴും ഓരോ കല്ലുകൾ ഇങ്ങനെ എണ്ണം പിടിക്കുകയാണ്. വേറൊരു നേതാവ് പറയും, സബ്ബിഹൂമി ആ, 100 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലൂ. അപ്പോഴതായിരിക്കുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഓരോ കല്ലുകളും ഓരോ സുബ്ഹാനല്ലാഹ് പറയുമ്പോഴും മാറ്റിവെക്കുന്നു. വേറൊരു സംഘത്തിൽ ഇരിക്കുന്ന ആള് നേതാവ് പറഞ്ഞു കൊടുക്കുന്നു, കബ്ബിറൂ, നിങ്ങൾ 100 പ്രാവശ്യം തക്ബീർ ചൊല്ലൂ. അപ്പൊ അനുയായികൾ ചൊല്ലുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ തക്ബീർ ഒന്നിന് പുറകെ മറ്റൊന്നായി ചൊല്ലി ഓരോ കല്ലും എണ്ണം പിടിച്ച് മാറ്റിവെക്കുന്നു. ഈ പ്രവർത്തനത്തെ കണ്ടിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കൂടെ? നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന മാർഗത്തിനേക്കാൾ ഉന്നതമായ മാർഗത്തിലാണെന്നാണോ നിങ്ങളെ വിചാരം? അതിനേക്കാളും കടുത്തത് അവ മുഫ്തതിഹു ബാബ ളലാലാ, അതല്ല നിങ്ങൾ വഴികേടിന്റെ വാതിൽ തുറക്കുകയാണോ? എന്താ ആത്മീയത എന്നന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ആത്മീയ ഉൽക്കർഷത്തിനു വേണ്ടി ആത്മീയതയുടെ സാഗരത്തിൽ നീന്തി തുടിക്കാൻ വേണ്ടി ദിക്ർ മജ്‌ലിസുകളെ തേടി പോകുന്ന ആളുകൾ, അവരെ കുറിച്ച് സ്വഹാബിയുടെ വാചകം, അവര് വലാലത്തിന്റെ കവാടം തുറക്കുന്നവരാണ്. അതെ, അങ്ങനെ ഒരു മില്ലത്ത് ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. ഇത് സംഭവം ഒന്നാണ് ഇമാം ദാരിമി തന്റെ സുനനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി മാത്രമല്ല, ഇമാം അബൂശാമ എന്നറിയപ്പെടുന്ന ഇമാം നവവിയുടെ ഉസ്താദ്, അദ്ദേഹത്തിനൊരു കിതാബുണ്ട്, അൽബാഇസ് അലാ ഇൻകാരിൽ ബിദഇ വൽ ഹവാദിസ് എന്ന് പറയുന്നൊരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലും അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ സംഭവം കൊണ്ടുവന്നത് നമുക്ക് കാണാൻ കഴിയും. ബിദഅത്തിന്റെ ഗൗരവം പറഞ്ഞുകൊണ്ട് മതത്തിൽ പുതിയതായി കടന്നു വരുന്ന ആശയങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഗൗരവം കാണിച്ചുകൊണ്ട് മഹാനായ ഇമാം അബൂശാമ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാം. ഈ സംഭവം പല ഗ്രന്ഥങ്ങളിലും ഇതുപോലെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും എല്ലാം ഒരു പ്രത്യേക രൂപവും ഭാവവും നിശ്ചയിച്ചുകൊണ്ട് എണ്ണം നിശ്ചയിച്ചുകൊണ്ട് ചൊല്ലുന്ന സമ്പ്രദായത്തെ സ്വഹാബികൾ അംഗീകരിച്ചിരുന്നില്ല. ഇനി രണ്ടാമത്തത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് 3 ആളുകൾ കടന്നു വരികയാണ്. സംഭവം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രവാചകന്റെ വീട്ടിലേക്ക് റസൂലുള്ളാന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ചറിയാൻ, അതേ നബിതങ്ങളുടെ ആരാധനയെ കുറിച്ചറിയാൻ കടന്നു വരുന്നു 3 സഹാബികൾ. അവര് വന്ന് പ്രവാചകനെ കുറിച്ച് അന്വേഷിക്കുന്നു. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, മഹദി അവർകൾ റസൂലുള്ളാന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് പകലും രാത്രിയും നബിതങ്ങൾ എങ്ങനെയാണ് ഇബാദത്ത് എടുത്തത് എന്നതിനെ സംബന്ധിച്ച് ഈ വന്ന ആഗതർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്കത് വളരെ ചെറുതായി തോന്നുകയാണ്. പക്ഷേ അവരാശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുള്ള മഹാനാണ്, അതെ എല്ലാം അള്ളാഹു അഡ്വാൻസ് ആയി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനല്ലല്ലോ. ഒന്നാമത്തെ ആള് പറയുന്നു, ഞാൻ ഇനി രാത്രിയിൽ ഉറങ്ങുന്ന പ്രശ്നമില്ല, ഇനി ഞാൻ രാത്രി ഉറങ്ങുകയില്ല, രാത്രി മുഴുവനും ഇബാദത്തിലായി ഞാൻ കഴിഞ്ഞുകൂടുന്നതാണ്. ഉടനെ രണ്ടാമത്തെ ആള് പറഞ്ഞു, ഇനി ഞാൻ പകലിൽ നോമ്പ് ഒഴിവാക്കുകയില്ല, എല്ലാ ദിവസവും എനിക്ക് നോമ്പ് തന്നെയായിരിക്കും. മൂന്നാമത്തെ ആള് അല്പം കൂടി കടന്നു പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുകയില്ല. ഈ 3 ആളുകളും പറഞ്ഞത് അവരുടെ ആത്മീയ
ഉന്നതിക്ക് ആവശ്യമായ കാര്യങ്ങളായിട്ടാണ് അവരത് പരിചയപ്പെടുത്തിയത്. ഇത് പറഞ്ഞവര് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ആയിഷ ബീവി ഈ സംഭവം പ്രവാചകനോട് പറഞ്ഞു. അപ്പോ ഈ മൂന്നാളുകളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടുകയും അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളാണോ അന്തുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ? ഉടനെ അവര് പറഞ്ഞു, അതേ നബിയെ, ഞങ്ങളാ പറഞ്ഞത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ രാത്രിയിൽ ഉറങ്ങാറുണ്ട്, രാത്രിയിൽ ഉറങ്ങാറുണ്ട്, രാത്രിയിൽ നിസ്കരിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാം അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള അല്ലാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്, നബിയെ, രാത്രിയുടെ പകുതി മൂന്നിൽ രണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. നബി തങ്ങൾ പറയുന്നു, ഞാൻ രാത്രി നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാത്രിയിൽ ഞാൻ ഉറങ്ങാറുമുണ്ട്. രണ്ടാമത്തെ ആളോട് പ്രവാചകൻ പറയുന്നു, ഞാൻ പകലിൽ നോമ്പെടുക്കാറുണ്ട്, ഞാൻ നോമ്പ് പലപ്പോഴും ഉപേക്ഷിക്കാറുമുണ്ട്. മൂന്നാമത്തെ ആളോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതേ നിങ്ങൾ അറിയണം, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും ഭയപ്പെടുന്ന ആള് ഞാനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്ന ആള് ഞാനാണ്. നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നയാള് ഞാനാണ്, നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച് ജീവിക്കുന്നയാളും ഞാനാണ്. ഈ ഞാൻ തന്നെയാണ് രാത്രിയിൽ നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ഞാൻ തന്നെയാണ് പകലിൽ നോമ്പുണ്ട് എനിക്ക്, ചില പകലുകളിൽ എനിക്ക് നോമ്പില്ലാത്ത സമയവുമുണ്ട്, അതുപോലെ തന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടുമുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫമൻ റഗബ അൻ സുന്നതി ഫലൈസ മിന്നി, ആർക്ക് എന്റെ ചെറിയോട് വിമുഖത കാണിക്കുന്നുവോ, ആര് എന്റെ ചെറിയോട് വിമുഖത കാണിക്കുന്നുവോ, അവൻ എന്നിൽ പെട്ടവനല്ല. ഈ രണ്ട് സംഭവത്തിൽ നിന്ന് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഗൗരവതരമായ ഒരു വിഷയം. ഒന്ന് പ്രവാചകന്റെ സ്വഹാബികൾ, മറ്റൊന്നിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുവനും ദീനിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. നിസ്കാരം, നോമ്പ്, വിവാഹം, ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തക്ബീറുകൾ, ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ പറയപ്പെട്ടതെല്ലാം തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് ആവശ്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അതിലൊന്നും സ്വതന്ത്രമായ കൈകാര്യ കർത്തൃത്വം പാടില്ല. ദിക്റു ചൊല്ലാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വട്ടം കൂടി എണ്ണം കൂട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ആഗ്രഹത്തിനും അഭിലാഷങ്ങൾക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ചെയ്യാനുള്ളതല്ല. പിന്നെയോ അതിന് കൃത്യവും കണിശവുമായ മാർഗങ്ങളുണ്ട്. ആ മാർഗത്തെയാണ് മതമെന്ന് പറയുക. ആ മാർഗമാണ് മതത്തിന്റെ ആത്മീയത. അവിടെ ഒന്നും കടത്താനോ ചേർക്കാനോ കുറക്കാനോ പറ്റൂല.
അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു പറഞ്ഞത് കാണാം, വലോ തഖവ്വല അലൈനാ ബഅദൽ അഖാവീർ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ഖുമ്മ ലഖതഅനാ മിൻഹുൽ വജീ. വലോ തഖവ്വല അലൈനാ ബഅദൽ അഖാവീർ, നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വാചകങ്ങളെക്കാൾ വേറെ ഏതെങ്കിലും വചനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കടത്തി കൂട്ടിയാൽ ലഅഖദ്നാ മിൻഹു ബിയമീൻ, നമ്മുടെ വലത് കൈ കൊണ്ട് നാം നിങ്ങളെ പിടിക്കുന്നതാണ്. തുമ്മലഖതഅനാ മിൻഹു വതീൻ, പിന്നെ നിങ്ങളുടെ ജീവനാടി നാം മുറിച്ചു കളയുന്നതാണ്. വളരെ ശക്തം, വളരെ ശക്തം. ഈ ശക്തമായ നിലപാടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ച ആളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മീയതയുടെ അത്യുന്നതമായ മേഖലകളിലൂടെ സഞ്ചരിച്ചവരാണ് പ്രവാചകന്റെ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും. ജീവിതത്തിൽ ഒരിക്കൽ പോലും, ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മേഖലയിലൂടെ അല്ലാതെ ഒരൊറ്റ സ്വഹാബിയും സഞ്ചരിച്ചില്ല, ഒരൊറ്റയാളും പോയില്ല. എന്തുകൊണ്ട്? ആ പോക്ക് സ്വർഗത്തിലേക്കല്ല, അത് അപകടകരമായ നാശത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കിയെടുത്തു അവർ. ആ പോക്ക് ഗുണം ചെയ്യില്ല, ആ പോക്ക് നന്മ ചെയ്യില്ല, ആ പോക്ക് തങ്ങൾക്കെല്ലാം നഷ്ടമായിരിക്കും, നാശമായിരിക്കുമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി സ്വഹാബികൾ. അതുകൊണ്ടാണ് മുജാഹിദുകൾ ആത്മീയതയുടെ മേഖലകളെന്ന് പറഞ്ഞ് പെരുമ്പറയടിച്ച് ആളുകൾ ഉണ്ടാക്കുന്ന ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആശയങ്ങളെ ഗൗരവത്തോടുകൂടി സമീപിക്കുകയും അതിന്റെ ഗൗരവതയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല കാര്യം, അത് ഗൗരവമാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല വിഷയങ്ങൾ, അതീവ അപകടമാണ്. നന്മയല്ല, തിന്മയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി മുജാഹിദുകൾ പറയുന്നത് കൊണ്ടാണ്. അവിടെ ഞാൻ എന്റെ വിഷയത്തിൽ ഈ വാചകം നിങ്ങളുടെ ഗൗരവത്തിൽ പെടുത്തുകയാണ്. അവ മുഫ്തതിഹൂ ബാബ ലലാല, അവ മുഫ്തതിഹൂ ബാബ ലലാല, വഴികേടിന്റെ കവാടം തുറക്കുകയാണോ എന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് എന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ തലവാചകമായി നിങ്ങൾ എഴുതി വെച്ചോ. അവ മുഫ്തതിഹൂ ബാബ ലലാല, വഴികേടിന്റെ കവാടം തുറക്കുകയാണോ എന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം ആത്മീയതയുടെ മേഖലയിലേക്ക് കടന്നു പോകുന്ന മുഴുവൻ ആളുകളും ഗൗരവത്തോടെ കാണേണ്ട വാക്കാണ്. പറഞ്ഞത് തിന്മയുമായി ബന്ധപ്പെട്ടിട്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഓരോന്നോരോന്നോരോ കാലത്തും പുതുതായി 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 ആത്മീയ മേഖലയിലേക്ക് വരികയാണ്. ധാരാളമുണ്ട്, അതിനെല്ലാ മേഖലകളിലും കൂടെ ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ധാരാളം പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, ചില ആളുകളൊക്കെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും ബോധവൽക്കരണം നടത്തണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജംഇയ്യത്തുൽ ഖുതബ, ഖതീബമാരുടെ സംഘം, ജംഇയ്യത്തുൽ ഖുതബ ആലപ്പുഴ ജില്ലയിൽ ഒരു സമ്മേളനം നടത്തിയതാണ്. അവരതിനിട്ട പ്രമേയം തന്നെ അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ എന്നാണ്. ജിന്ന് ചികിത്സയുടെയും ചാത്തൻ സേവയുടെയും പേരിൽ പാമര ജനങ്ങളെ ചൂഷണം ചെയ്ത് പാമര ജനങ്ങൾ അബദ്ധത്തിൽ വീണു പോകുന്നതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് അത്രേ. എന്നിട്ട് സമ്പൂർണമായി പറയാൻ കഴിയാത്തത് കൊണ്ട് പറഞ്ഞു, ഇതൊക്കെ പഠിച്ച ഉസ്താദന്മാരുടെ അടുത്ത് മാത്രമേ പോകാവൂ, ചികിത്സയൊക്കെ പഠിച്ച ഉസ്താദന്മാരുടെ അടുത്ത് മാത്രം പോകുക, അല്ലാത്തടത്ത് പോകരുത്,
അത് നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കുമെന്നാണ്. ജംഇയത്തുൽ ഖുതബ, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്ത് വിഷയത്തിൽ? അന്ധവിശ്വാസവും അനാചാരവും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടെന്ന് സമ്മതിച്ചതിനെ. ഇത്രയും കാലം പറഞ്ഞ് ഇല്ലാന്ന്, അങ്ങനെ ഒരു സംഗതി ഇല്ല. അതൊക്കെ മുജാഹിദുകളുടെ സ്വന്തം സിട്ടിയാണത്. അതൊരിക്കലും ഇല്ലാത്തതാണ്. ചിന്താധാരയാണ് എന്ന് പറയാൻ ശ്രമിച്ചിരുന്ന ആളുകൾ അത്തരം വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മുജാഹിദുകളെ പുറത്താക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവർ മുന്നോട്ട് വെക്കുന്ന ചില ചിന്താധാരകളും ചില കൈവഴികളുമുണ്ട്. ആ കൈവഴികളിൽ ഒരിടത്തുപോലും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പുതിയ തരത്തിലുള്ള ചിന്താ പ്രവർത്തനങ്ങളില്ല. ഇല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പുതിയ ആശയങ്ങൾ ഓരോന്നും പഴയകാലത്തെ സ്വഹാബികളുടെ, താബിഈങ്ങളുടെ, തബഉ താബിഈങ്ങളുടെ, ഇമാമാരുടെ പ്രവർത്തനത്തിലില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. അത് മാത്രം ഞാൻ പറയുന്നു, ബാക്കി വിഷയത്തിന്റെ മറ്റു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടന്നു വരുന്ന ഒരു പ്രവർത്തനമാണ് സ്വലാത്ത് മജ്ലിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, സ്വലാത്ത് മജ്ലിസ്. നമ്മുടെ നാട്ടിൽ ഓരോ പ്രദേശങ്ങളിലും സ്വലാത്ത് മജ്ലിസ് നടന്നു വരുന്നുണ്ട്. സ്വലാത്ത് മജ്ലിസ് എന്ന പേരിൽ തന്നെ കോടികൾ കൊയ്യുന്ന ആളുകളുണ്ട്. കോടിക്കണക്കിന് സമ്പത്ത് കുന്നുകൂട്ടിയ ആളുകളുണ്ട് സ്വലാത്തിന്റെ പേരിൽ. അത് പറയുമ്പോഴാണ് പുതിയ 40 കോടിയുടെ ആഗ്രഹം കൂടി കൂട്ടി വായിക്കേണ്ടത്. ഒരു 40 കോടി മുടിപ്പള്ളിക്ക് വേണ്ടി പിരിച്ചിട്ട് അതിനെല്ലാ തുമ്പ വല വാല എന്ന അവസ്ഥയിലുള്ളത്. ആ 40 കോടിക്ക് ഒരു തുമ്പും വാല ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെവിടെ പോയി നിന്നും ആർക്കറിയില്ല. പക്ഷെ ഇപ്പോ ഒരു 40 കോടി കൂടി വേണമെന്നാണ് പറയുന്നത്. എല്ലാം മറക്കുന്ന സമൂഹം, അങ്ങനെ ഒരു മറവി സമൂഹത്തിന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ പലർക്കും ഇവിടെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. 40 കോടി വീണ്ടും ആവശ്യപ്പെടുകയാണ്. സ്വലാത്ത് മജ്ലിസുകളിലൂടെ കോടികൾ തട്ടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സ്വലാത്ത് മജ്ലിസുകൾക്ക് മഖ്ദൂബി പാരമ്പര്യം പറയാനുണ്ടോ? സൈനുദ്ദീൻ മഖ്ദൂം അടക്കമുള്ള ഒന്നാം മഖ്ദൂമോ രണ്ടാം മഖ്ദൂമോ ആരുമാവട്ടെ, മഖ്ദൂമി പാരമ്പര്യമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് എന്ന് പറയുമ്പോ ആ പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും ആ പാരമ്പര്യത്തിൽ അഥവാ അത്തരം ആളുകൾ കടന്നുപോയ വഴിയിൽ സ്വലാത്ത് മജ്ലിസ് എന്ന ആശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ സ്വലാത്ത് മജ്ലിസ് എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ തുടങ്ങുന്നത് എപ്പോഴാണ്, എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി തുടങ്ങിയത് മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മഖാമിലാണെന്നാണ് പറയപ്പെടുന്നത്. ഉറപ്പില്ല. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മഖാമിലാണ്. സയ്യിദ് അലവി തങ്ങൾ, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ്. ആ മഹാപണ്ഡിതൻ, ആ മഹാപോരാളി, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബർ കെട്ടിപ്പൊക്കി. അതിനുശേഷം പിൽക്കാലത്താണ് കേരളത്തിൽ സ്വലാത്ത് മജ്ലിസ് തുടങ്ങുന്നത്. ശ്രദ്ധിച്ചോളണേ, സ്വലാത്ത് മജ്ലിസ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ
ആ പാരമ്പര്യത്തിൽ ഇസ്ലാമിക പാരമ്പര്യം പരിശോധിക്കുമ്പോ സ്വലാത്ത് മജ്ലിസു എന്ന് പറയുന്നത് സ്വഹാബികൾ വന്നു എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ സ്വഹാബികൾ ചെയ്തിട്ടില്ല, അവരെ പിന്തുടർന്ന ആളുകൾ ചെയ്തിട്ടില്ല. പിന്നെയോ സയ്യിദ് അലവി തങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബറ് കെട്ടിപ്പൊക്കി പിന്നെയും കഴിഞ്ഞിട്ട് ആ മഖാമിൽ സ്വലാത്ത് മജ്ലിസ് കേരളത്തിൽ ആദ്യമായി തുടങ്ങുന്നത് എന്നാണ്. എന്നാൽ മക്കയിലും മദീനയിലും സ്വലാത്ത് മജ്ലിസ് തുടങ്ങിയ ആളാരാ? നൂറുദ്ദീൻ ഷൗനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സൂഫി പണ്ഡിതൻ. മക്കയിലും മദീനയിൽ എന്ന് പറയുമ്പോൾ ഹറമുകളിലാണെന്ന് വിചാരിക്കണ്ട. മക്ക എന്ന് പറയപ്പെടുന്ന ഗ്രാമത്തിലും മദീന പട്ടണത്തിലും അതിന്റെ എവിടെയൊക്കെയോ വെച്ച് തുടങ്ങിയത് നൂറുദ്ദീൻ ഷൗനി എന്ന് വിളിക്കപ്പെടുന്ന പിൽക്കാലത്ത് വന്നൊരു സൂഫി പണ്ഡിതനാണ്. ഇത് ഞാനിതൊന്നും എന്റെ വക പറയണതല്ല, കേരളത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം അവ മുഫ്തതിഹു ബാബ ദലാല, നിങ്ങൾ വഴികേടിന്റെ കവാടം തുറക്കുകയാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത, അവിടുത്തെ സഹാബത്തിന് പരിചയമില്ലാത്ത, 10-14 നൂറ്റാണ്ടുകാലം ലോകത്ത് ജീവിച്ച് മറിച്ചു മരിച്ചുപോയ മുൻഗാമികളായ ആളുകൾക്ക് പരിചയമില്ലാത്ത പുതിയ ആശയങ്ങൾ തുടങ്ങുന്നത് അവ മുഫ്തതിഹു ബാബ വലാല, അതല്ല നിങ്ങൾ വഴികേടിന്റെ വഴിപിഴവിന്റെ കവാടം തുറക്കുകയാണോ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഇങ്ങനെ എണ്ണി നോക്കിയാൽ ധാരാളം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ അടുത്ത കാലത്ത് സജീവമായി വരുന്ന ഒന്നാണ് മജ്ലിസുൻ നൂർ. ഈ അടുത്ത കാലത്ത് വരുന്ന ഒരു സംഗതിയാണ് മജ്ലിസുൻ നൂർ എന്ന പേരിൽ ഒരു ആശയം. അതുണ്ടാക്കിയതാരാ? മജ്ലിസുൻ നൂറിന്റെ ആശയം അതേ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് തുടങ്ങുന്നത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നോ? പരിചയമില്ല, അങ്ങനെ ഒരു അറിയിപ്പ് കാണുന്നില്ല. അതേസമയത്ത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ അഥവാ അദ്ദേഹം പ്രത്യേകം തുനിഞ്ഞിറങ്ങി ഉണ്ടാക്കിയതാണ് മജ്ലിസുൻ നൂർ എന്ന് പറയപ്പെടുന്ന സാധനം. ബദരീങ്ങളുടെ മഹത്വം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട്. ഈ പുസ്തകമാണ് നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മഹല്ലുകളിലും മജ്ലിസുൻ നൂർ പരിപാടിക്ക് വേണ്ടി കൊടുക്കുന്ന പുസ്തകമാണ്. മിക്കവാറും എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ഇത് പ്രത്യേകം തുന്നിക്കൂട്ട് ശരിയാക്കിയിട്ട് അതിനൊരു അവതാരികയും എഴുതിയിട്ട് മഹല്ലുകളായ മഹല്ലുകൾ മുഴുവനും ഇത്തരമൊരു പ്രവർത്തനത്തിന് വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടിയത്. യഥാർത്ഥത്തിൽ ഞാൻ അതിന്റെ ആശയത്തിലേക്ക് അതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പൊന്ന് പറയട്ടെ, ലോകത്തൊരിടത്തും തന്നെ മജ്ലിസുൻ നൂർ എന്ന് പറയപ്പെടുന്നൊരു പരിപാടി മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ പരിപാടി സൂഫികളായ ആളുകൾ, പ്രത്യേകം സൂഫികൾ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ബദരീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂഫികളായ ആളുകൾ അവരെ ഇടതേടുകയും അവരോട് നേരിട്ട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. എന്നാൽ കേരളത്തിൽ വ്യവസ്ഥാപിതമായി മജ്ലിസുൻ നൂർ എന്ന പേരിലൊരു പരിപാടി ഈ അടുത്ത കാലത്താണ് തുടങ്ങുന്നത്. അതിനു മുമ്പ് ബദരിയത്ത് എന്ന് പറഞ്ഞൊരു ബെയ്ത്ത് ഉണ്ടായിരുന്നു. മൗലവി കിതാബിലൊക്കെ സ്ഥലത്ത് കാണാം, ബദരിയത്ത് ബെയ്ത്ത്. അങ്ങനത്തെ ഒരു സംഗതി ചില ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തു പോന്നിരുന്നു. ചില ചെറിയ പള്ളികളിലൊക്കെ വായിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു വലിയ പ്രവർത്തനമായി, വമ്പൻ പ്രവർത്തനമായിട്ടാണ് ശരിക്കു പറഞ്ഞാൽ ഈ മജ്ലിസുൻ നൂർ എന്ന് പറയപ്പെടുന്ന പുതിയ ആശയം കടത്തിക്കൂട്ടിയത്. എന്താണ് അതിന്റെ പിന്നിലെ പ്രവർത്തനം? എന്താണ് മജ്ലിസുൻ നൂർ?
ഞാനതിനെ മജ്‌ലിസുൻ നൂർ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. മജ്‌ലിസുൻ നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശ സദസ് എന്നാണ്, പ്രകാശിതമായ സദസ്, പ്രകാശിക്കുന്ന സദസ് എന്നാണ്. ഇല്ല, അവിടെ പ്രകാശമില്ല, അവിടെ ഇരുട്ടേ ഉള്ളൂ. കാരണം പ്രകാശം തൗഹീദാണ്, ശിർക്ക് ഇരുട്ടാണ്. പ്രവാചകന്റെ സുന്നത്താണ് പ്രകാശം, ബിദ്അത്ത് ഇരുട്ടാണ്. ഇത് രണ്ടും കൂടി സമ്മേളിക്കുന്ന മജ്‌ലിസാണ് മജ്‌ലിസുൻ നൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ശിർക്കുമുണ്ട്, അവിടെ ബിദ്അത്തുമുണ്ട്. എന്താ ശിർക്ക്? മഹാന്മാരായ ബദരീങ്ങളോട് തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ, ബദരീങ്ങളോട് തങ്ങളുടെ പ്രയാസങ്ങൾ പറയാൻ, ബദരീങ്ങളെ വിളിച്ച് സഹായം തേടാൻ, ബദരീങ്ങളോട് തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ, ബദരീങ്ങളെ കൊണ്ട് ഇടതേടാൻ ആളുകൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ഒരു സദസ്സായി ഈ മജ്‌ലിസിനെ കാണാൻ തുടങ്ങുകയാണ്. ധാരാളം ആളുകളെ അങ്ങനെ പറഞ്ഞു പറ്റിച്ചു കൊണ്ടുപോവുകയാണ്. എത്രത്തോളം അറിയോ, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം രോഗിയായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ എല്ലാരും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, എല്ലാരും ദ്വാരക്കണം, ഉസ്താദ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ദ്വാരുന്നല്ലോ, അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി. ഇറങ്ങിയപ്പോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് വന്നെന്താ അറിയോ? അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ബദരീങ്ങൾ കേട്ടു, ഉസ്താദ് ആശുപത്രി വിട്ടു. എന്ത്? അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് ആളുകൾ കണ്ണുനീരോട് നടത്തിയ പ്രാർത്ഥന ബദരീങ്ങൾ കേട്ടു, ഉസ്താദ് ആശുപത്രി വിട്ടു. പാട്ടച്ചോൻ എന്നാലും പറയൂല എന്ന് ഷർത്ത് വെച്ച് നിർബന്ധം പിടിച്ചു പറയാ. പടച്ചോനെ ഞങ്ങൾ പറയൂല, ബദരീങ്ങൾ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ബദരീങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കാൻ കഴിയും അല്ലേ? ബദരീങ്ങൾ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കും. ബദരീങ്ങളോട് സങ്കടം പറഞ്ഞാൽ ആ സങ്കടം മാറ്റിക്കൊടുക്കാൻ ബദരീങ്ങൾക്ക് കഴിയും. പക്ഷേ ഞാൻ പറയുന്നു, ഈ വിഷയം പറയുമ്പോൾ ഗൗരവത്തിൽ ഒരു കാര്യം ഞാൻ ആമുഖമായി പറയുന്നു, ബദരീങ്ങളെ മുജാഹിദുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. ബദരീങ്ങളോട് ഏറ്റവും അധികം ആദരവും ബഹുമാനവും നിശ്ചയിച്ചു കൊടുത്തവർ മുജാഹിദുകളാണ്. കാരണം ബദരീങ്ങൾ ഏതൊരു ആശയത്തിന് വേണ്ടി പോരാടിയോ ആ ആശയത്തിന് വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിയിറക്കപ്പെടേണ്ടി വന്നവരാണ്, സ്വന്തം നാട്ടിൽ നിന്ന് ആക്ഷേപം കേൾക്കേണ്ടി വന്നവരാണ്, സ്വന്തം നാട്ടുകാരുടെ പരിഹാസം ഏറ്റെടുക്കേണ്ടി വന്നവരാണ്, സ്വന്തം വീട്ടുകാരുടെ ആക്രമണത്തിനിരയാകേണ്ടി വന്നവരാണ്, നാട്ടുകാരുടെ ഭത്സനങ്ങൾക്ക് അതിനുവേണ്ടി നിന്നു കൊടുക്കേണ്ടി വന്നവരാണ് മുജാഹിദുകൾ. അതെ, ആ ബദരീങ്ങൾ ഏതൊരു പ്രയാസം സഹിച്ചുവോ, ഏതൊരു വിഷമസന്ധിയിലൂടെ അവർ കടന്നുപോയോ, അതേ ആശയത്തിന് വേണ്ടി പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ച് ഞങ്ങൾ ബദരീങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്. ബദരീങ്ങൾ ഏതൊരാദർശമാണോ നെഞ്ചിലേറ്റിയത്, ബദരീങ്ങൾ ഏതൊരാശയത്തിന് വേണ്ടിയാണോ പ്രവർത്തിച്ചത്, ആ ആശയത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ആ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്തു വന്നാലും പ്രശ്നമില്ല എന്ന് തീരുമാനിച്ചവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ ബദരീങ്ങളോട് ഏറ്റവും അധികം കടപ്പാടും ബഹുമാനവും ആദരവും മുജാഹിദുകൾ കാണിക്കുകയാണ്. ഇത് ഞാൻ ആദ്യം പറയാൻ കാരണം, പലപ്പോഴും ആളുകൾ പറയും മുജാഹിദുകൾക്ക് ബദരീങ്ങളെ ഇഷ്ടമില്ല, മുജാഹിദുകൾക്ക് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ വേദന വെറുപ്പാണ്, അതുകൊണ്ടാണ് അവർ ബദർ പാട്ട് പാടാത്തത്, അതുകൊണ്ടാണ് അവർ ബദർ ശ്രോതാക്കളുടെ പേരിൽ നേർച്ചേർപ്പിക്കാത്തത്, അതുകൊണ്ടാണ് ബദരീങ്ങളുടെ ആണ്ട് കഴിക്കാത്തത്. ഇതൊക്കെ ഇങ്ങനെ പെരുമ്പറയടിക്കലുണ്ട്. എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ശബ്ദം ചുറ്റുഭാഗത്തുനിന്ന് കേൾക്കുന്ന മുഴുവൻ ഉമ്മമാരും മുഴുവൻ ഉപ്പമാരും മുഴുവൻ സഹോദരി സഹോദരന്മാരും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളോട് പറഞ്ഞു തന്ന പോലെയല്ല ബദരീങ്ങൾ.
ബദർ സുഹദാക്കളായ ആളുകൾ, 300 ചില്ലുവാനം വരുന്ന പ്രവാചകന്റെ അനുയായികൾ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചവരാണ്, രണാങ്കണത്തിലേക്ക് ഇറങ്ങി വന്നവരാണ്, ഏത് പ്രതിസന്ധിയെയും നേരിടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അതേ അവരുടെ വാചകം ഞാൻ ആദ്യമായൊന്ന് പറയട്ടെ. മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ല ശത്രുക്കളതാ ഒരുങ്ങി തയ്യാറായി വന്നിരിക്കുന്നു, എന്താണ് സഹാബികളെ നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത്, നിങ്ങളൊരു അഭിപ്രായം പറയൂ. അതാ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് മറുപടി പറഞ്ഞു. പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് മാറൂല, നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ട്. അതാ എഴുന്നേൽക്കുന്നു അൻസാറുകളുടെ നേതാവ് സഅദ് ഇബ്ന മുആദ്. സഅദ് ഇബ്ന മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രവാചകനോട് പറഞ്ഞു, നബിയേ, നബിയേ, നിങ്ങളാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഹിദായത്ത് പറഞ്ഞു തന്നയാളാണ്, നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്ത ആളുകളാണ്. ഇനിയും അത് തുടരും. നബിയേ, നിങ്ങൾ മുന്നിൽ നടന്ന് ഒരു സമുദ്രത്തിന്റെ ആഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങളും നിങ്ങളുടെ പിന്നാലെ വരും. നബിയേ, ഞങ്ങളിൽ നിന്ന് ഒരാൾ പോലും പിന്നോട്ട് മാറിയ അതേ ലവിസ്തബിനൽ ബഹ്റ ലഖുനാ. സമുദ്രത്തിന്റെ ആഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങളും നിങ്ങളുടെ പിന്നാലെ വരും. നബിയേ, ഞങ്ങളിൽ ഒരാൾ പോലും പിന്നോട്ട് മാറുകയില്ല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തൊരു സന്തോഷമാണ്. ബദരീങ്ങൾ പ്രവാചകന്റെ പിന്നിൽ അണിഞ്ഞിരുന്ന കാഴ്ച, ഒരാളുടെ കയ്യിലും വാളും കുന്തവും ഒന്നും ഇല്ല, വളരെ കുറവാണ്. അതാണ് മൊയിൻകുട്ടി വൈദ്യർ എഴുതി വെച്ചത്, അതൊരുണ്ടും അതിൽ നീക്കും ദാത്തുൽ പോലോ അത് നബി പൂണ്ട് അവരിലെ അടവ് സുയോട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബികളുടെ കയ്യിൽ വാള് കുറവാണ്, കുന്തം കുറവാണ്, പടയങ്കിയും കുറവ് തന്നെയാണ്, കൂടുതൽ ആളുകളും നടന്നു വന്നവരാണ്. ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇങ്ങനെ പ്രവാചകന്റെ പിന്നിൽ അണിനിരന്ന സഹാബികൾ ബദർ പോരാട്ട ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി വന്ന സഹാബികൾ, ആ സഹാബികൾ അള്ളാഹുവിന്റെ അടുത്ത് ഉന്നത സ്ഥാനമുള്ള ആളുകളാണ്. ഉന്നത സ്ഥാനമുള്ള ആളുകൾ, അവരുടെ ഭാഗത്ത് നിന്ന് എല്ലാ അബദ്ധങ്ങളും വന്നുപോയാൽ അള്ളാഹു അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയവരാണ് ബദർ ശുഹദാക്കൾ. ഈ ബദരീങ്ങളെയാണോ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട്, ബദരീങ്ങളെ, ഞങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ, ഞങ്ങളെ സഹായിക്കൂ എന്ന് ബദർ ശുഹദാക്കളെ വിളിച്ചിട്ട് പറയാൻ ചില ആളുകളൊക്കെ പാടെ പാടി പറയാറുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്നവരാണ് ബദരീങ്ങൾ. ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്, സ്വാതന്ത്ര്യ സമരത്തിലെ അറിയപ്പെടാത്ത ഏടുകളിൽ ഒന്ന്. ഞാൻ അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ചരിത്രത്തിലൊരിടത്തും കാണാത്തോണ്ടാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ അറിയപ്പെടാത്ത ഏടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്, ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ട് പോയ ഒരു മുസ്ലിയാർ, അദ്ദേഹം കവിതകൾ ഉണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി കവിത ചൊല്ലിയ ആളാണ്, അത്രയും പാട്ടുണ്ടാക്കുന്ന ആളായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ശല്യമായിട്ട് മൂപ്പരെ പിടിച്ച് ജയിലിലിട്ടു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ. എന്നിട്ട് ആ സെൻട്രൽ ജയിലിൽ കിടന്ന ആ അദ്ദേഹത്തിനെതിരെ അവസാനം തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. അത്ര പട്ടാള കോടതി തൂക്കുകയറി വിധിച്ചു.
അങ്ങനെ തൂക്കുകയറി വിധിച്ചത് കൃത്യമായി എഴുതി തയ്യാറാക്കി, ജയിൽ സൂപ്രണ്ട് കൃത്യമായി എഴുതി തയ്യാറാക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ വധശിക്ഷ വിധിക്കാൻ പോവുകയാണ്. അങ്ങനെ ആരാചാരൊക്കെ വന്നു, കഴുമരത്തിന്റെ ചുവട്ടിലെത്തി. അപ്പൊ ഈ മുസ്ലിയാരോട് ചോദിച്ചു, അത്രേ അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കേസ് ഡയറി ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ച് ഇയാൾക്കെതിരെയുള്ള പിന്നെ കുറ്റപത്രമൊക്കെ വായിച്ച് അതുകൊണ്ട് തൂക്കിക്കൊല്ലാണെന്ന് പറയുകയും ചെയ്തു. അവസാനം ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ്? എനിക്കൊരു പാട്ട് പാടണം. അപ്പൊ പട്ടാളക്കാർ പറഞ്ഞു, എന്നാ പാടിക്കോളിന്, അവസാനത്തെ പാട്ടല്ലേ, പാടിക്കോളിന്. അപ്പൊ മൂപ്പരാദ്യമുണ്ട് അമ്പിയാക്കളെ തവസ്സുലാക്കി ഒരു പാട്ട് പാടി. അത്രേ അമ്പിയാക്കളെ തവസ്സുലാക്കിട്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി. പിന്നെ മൂപ്പര് പറഞ്ഞു, എന്ത് നന്നാകുമേ ജീവുടെ ഹാനി വരാ, ജന്നാത്തിൽ പാർത്തിടും 313 ബദർ ശുഹദാക്കളേ, ഇന്നെന്നെ തടവിൽ നിന്നൊഴിവാക്കി താരാനുള്ള വിധി വാങ്ങി, തന്നോന്യം കണ്ണൂരിൽ വരുവിൽ ശുഹദാക്കളേ. പാടാണ്. എന്താ പാടുന്നത്? ഒരിക്കലും മരിക്കാതെ അങ്ങനെ അള്ളാഹുവിനടുത്ത് ജീവിച്ചിരിക്കുന്ന ബദരീങ്ങളെ, 313 ബദരീങ്ങളെ, നിങ്ങളെല്ലാവരും കൂടി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം കേട്ടോ. പാട്ടുപാടി. പാട്ടുപാടിക്കഴിഞ്ഞ് സൂപ്രണ്ട് വിധിയെടുത്ത് രണ്ടാമത് വായിക്കാൻ നോക്കുമ്പോ വിധി എഴുതപ്പെട്ട പേപ്പറിൽ എല്ലാ അക്ഷരങ്ങളും മാഞ്ഞുപോയിരിക്കുന്നു. അതിന്റെ അടിയിൽ ഒരൊറ്റ വരി മാത്രമേ ഉള്ളൂ, ഇയാളെ വെറുതെ വെട്ടിരിക്കുന്നു. ബദരീങ്ങൾ വന്നു എന്നാണ്. ബദരീങ്ങൾ വന്നിട്ട് ഈ പേപ്പർ അങ്ങ് വായിച്ചു കളഞ്ഞു. എന്നിട്ട് അടിയിൽ ഒരു ടൈപ്പിംഗ്, എന്ത് ഇദ്ദേഹത്തെ റിലീസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് താഴെ സൂപ്രണ്ടിന്റെ ഒപ്പ്, ഇനിയിപ്പോ ഇങ്ങനെ വിടാതിരിക്കും. ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്, ഈ പാവപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ അത്ഭുതം. അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹു ആലം. അങ്ങനത്തെ ഒരു ചരിത്രം നമ്മളാരും പഠിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ അറിയപ്പെടാത്ത ഏടുകളാക്കാനാണ് സാധ്യത. എന്തായാലും ഇതൊക്കെ പറഞ്ഞിങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ബദരീങ്ങൾ ഏത് സന്ദർഭത്തിലും ഇടപെട്ട് സഹായിക്കുമെന്നാണ്. എന്നാ നമുക്കൊന്ന് പരിശോധിക്കാം. ബദരീങ്ങളിൽ ചില ആളുകളെ മാത്രം ഞാനൊന്ന് പറയാം. വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നും 150 ബദരീങ്ങളുടെ ചരിത്രം അങ്ങ് പറഞ്ഞു തരാം. 150 വരുന്ന ബദരീങ്ങൾ ജീവിതത്തിന്റെ ദിശാസന്ധികളിൽ അപകടങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും പെട്ടതും അതേ പ്രയാസത്തിൽ മരണപ്പെട്ടുപോയതും ഒക്കെ ഇതാ ചരിത്രത്തിന്റെ പിൻബലത്തോടെ, അതേ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളുടെ പിൻബലത്തോടെ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഞാൻ ഒന്ന് രണ്ട് ചില ആളുകളെ മാത്രമൊന്ന് പറയട്ടെ. ഒന്ന് ബദരീങ്ങളുടെ നേതാവ് ആരാ? സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയുനിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ ജീവിതം കണ്ട ആളുകളല്ലേ സഹാബികൾ. ആ പ്രവാചക ജീവിതത്തെ എ ടു സെഡ് ലോകത്തിന്റെ മുന്നിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലേ? ആ പ്രവാചകൻ അവസാനം ലോകത്തോട് വിട പറയുന്നത് എങ്ങനെയാണ്? അതേ പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടം എങ്ങനെയാണ്? പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ ഒരൊറ്റ സംഭവം മാത്രം അതിൽ നീ എടുത്തു പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആയിഷ ബിവിയോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. ലാജിദു അകൽതു ഖൈബറിൽ വെച്ച് ജൂതപ്പെണ്ണ് എനിക്ക് തന്ന വിഷമുണ്ടല്ലോ, ആ വിഷത്തിന്റെ വേദന ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു ആയിഷ. അതെന്റെ ജീവനാടി മുറിച്ച് കളയുന്നു ആയിഷ. എന്റെ ശരീരത്തിന് വല്ലാതെ പനി പിടിക്കുന്നു. അതേ സ്വഹാബിയോട് പറയുന്നു, പിടിപെടുന്ന പനി അതെന്നെ പിടിപെട്ടിരിക്കുകയാണ്. അതെന്നെ പിടികൂടിയിരിക്കും.
ബദ്രി നിങ്ങളുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാജിക് ഒന്നും റസൂലുള്ളാക്ക് വശമില്ല. പ്രയാസം വരുമ്പോഴേക്ക് ദൂരീകരിക്കാനുള്ള സൂപ്പർ കഴിവൊന്നും റസൂലുള്ളാക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്യുന്നതമായ ഒരു പ്രവർത്തനത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്നതാ മുജാഹിദുകൾ അവരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയമായി പ്രഖ്യാപിച്ച മതം, സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം എന്ന വിഷയത്തിൽ ഗൗരവതരമായി പറഞ്ഞുകൊടുക്കുന്ന ഒന്ന് ഇതര സമുദായ അംഗങ്ങളുമായി പുലർത്തേണ്ടുന്ന സഹവർത്തിത്വത്തിന്റെ ശക്തമായ ഉദാഹരണമാണ്. ഹബീബ് ലോകത്തോട് വിട പറയുന്നതിന് ദിവസങ്ങൾ മുമ്പ് അവിടുത്തെ വീട്ടിൽ പട്ടിണിയായിട്ട് നബി തങ്ങളുടെ ആ പടയങ്കി ഒരു ചൂതന്റെ വീട്ടിൽ പണയം വെച്ചിരുന്നു കേട്ടോ. അബൂബക്കർ സിദ്ദീഖില്ലാഞ്ഞിട്ടല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് ഇല്ലാഞ്ഞിട്ടല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന പണക്കാരില്ലാഞ്ഞിട്ടല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന കോടീശ്വരൻ ഇല്ലാഞ്ഞിട്ടല്ല. അവരോടൊന്ന് മൂളിയാൽ മതി, ഏ സഹാബാ, വീട്ടില് ഭക്ഷണമില്ല, വീട്ടിലെ ഭാര്യമാര് കഷ്ടപ്പെടുകയാണ്, ഒരൽപ്പം ഗോതമ്പ് എന്റെ വീട്ടിലേക്കൊന്ന് കൊടുക്കുമോ അബ്ദുറഹ്മാൻ, എന്റെ വീട്ടിലേക്ക് ഒരൽപ്പം ഭക്ഷണം കൊണ്ട് കൊടുക്കുമോ ഉസ്മാൻ എന്ന് ചോദിച്ചാൽ ചാക്കുകണക്കിന് സാധനങ്ങൾ വീട്ടിലെത്തും. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ പടയങ്കി കൊണ്ടുപോയി ജൂതന്റെ വീട്ടിൽ പണയം വെക്കുകയാണ്. അതേ ഇസ്ലാമിന്റെ ശത്രുവായി പരിഗണിക്കപ്പെടുന്ന, ഇസ്ലാമിനെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ആ ജൂതനുമായുള്ള ജൂതനുമായുള്ള ബന്ധം, ജൂതനുമായുള്ള സമ്പർക്കം അല്ലാഹുവിന്റെ പ്രവാചകൻ നടത്തുകയാണ്. കൃത്യം അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം കൂടിയുണ്ട്. എന്താറിയോ, ബദരീങ്ങളുടെ നേതാവായിട്ടും പ്രവാചകനെ അവിടുത്തെ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെയാണ് ജീവിച്ചത് എന്നാണ് അല്ലേ. പ്രയാസങ്ങളിലൂടെ ജീവിച്ചു, അവസാനം ലോകത്തോട് വിട പറയുമ്പോൾ കടക്കാരനായിട്ടാണ് മരിച്ചത് അല്ലേ. വല്ലാതെ കടം വന്നാൽ ബദരീങ്ങളെ വിളിച്ചോളി എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ബദരീങ്ങളെ വിളിച്ചോളൂ, ഉടൻ തന്നെ കടം വീട്ടി തരും എന്നാ പറയാം, കടം നീക്കിത്തരും. അങ്ങനെ ഒരു പ്രത്യേകതയും കഴിവുമൊന്നും ബദരീങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ആള് അത് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഇനി ഞാൻ ബദരീങ്ങളിലെ ചില ആളുകളെ ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കട്ടെ. 313 ആളുകൾ എണ്ണം ഞാൻ അങ്ങ് പറയാട്ടെ. 300 ചില്വാനം ആളുകൾ ബദറിൽ പോരാടാൻ ഇറങ്ങിയ സഹാബികളാണ്. അതിൽ 14 ആളുകളാണ് ഷഹീദാക്കപ്പെട്ട ആളുകൾ. 14 ആളുകൾ ഷഹീദാക്കപ്പെട്ടു. ശേഷിക്കുന്ന ബദരീങ്ങളിൽ 265 ബദരീങ്ങളാണ് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തത്. 265 ബദരീങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ആ ഉഹദ് യുദ്ധത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. 265 ഉഹദ് ബദരീങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ആ പങ്കെടുത്ത ബദരീങ്ങളിലെ ഒന്ന് രണ്ടാളുകളെ മാത്രം ഞാനൊന്ന് പറയാം. അതിലൊന്ന് മഹാനായ അബ്ദുല്ലാഹി ബിനു ജുബൈർ. അബ്ദുല്ലാഹി ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു ഇന്നും ഉംറക്കും ഹജ്ജിനും വേണ്ടി മക്കയിലേക്ക് എത്തുന്ന ആളുകൾ, മദീന സന്ദർശിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഉഹദ് യുദ്ധം നടന്ന സ്ഥലം. ആ ഉഹദ് യുദ്ധത്തിൽ അതാ ഒരു ഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഉഹദ് പർവ്വതമാണെങ്കിൽ അതിനോട് നേരെ ഇപ്പുറത്തതാ ഒരു ചെറിയ കുന്ന് കാണാം. ആ കുന്നിന്റെ പേര് ജബലുറുമാത്ത്. ജബലുറുമാത്ത് എന്നാണ് ആ ചെറിയ കുന്നിന്റെ പേര്. അതേ 50 അമ്പൈത്തു വിദ്യരായ സ്വഹാബികളെ ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയതാണ് അവിടെ. അവരുടെ നേതാവ് മഹാനായ അബ്ദുല്ലാഹി ബിനു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ബദറിൽ പോരാടിയ സഹാബിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ബദരീങ്ങൾക്ക്
നമ്മളെ കാണാനും ഏത് സമയത്ത് വരാനും എവിടെ മറഞ്ഞിരുന്നാലും അറിയാനും കഴിയുമായിരുന്നെങ്കിൽ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെടുകയില്ല എന്താ ഞാൻ പറഞ്ഞെന്നറിയോ? ജബലുർ റുമാത്തിന്റെ മുകളിൽ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ എന്ന സ്വഹാബി, ബദറിൽ പോരാടിയ സ്വഹാബികൾ അടക്കമുള്ള ആളുകൾ ഈ മലമുകളിൽ നിൽക്കുന്നു. ആദ്യത്തെ ചെറുത്തുനിൽപ്പിൽ തന്നെ തോറ്റുപോയ മുശ്രിക്കുകൾ നേരെ തിരിഞ്ഞോടുന്നു. പക്ഷെ അവര് വന്ന് നിൽക്കുന്ന സ്ഥലം ജബലുർ റുമാത്തിന്റെ പിന്നിൽ. ഏയ്, ജബലുർ റുമാത്തിന്റെ പിന്നിൽ ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട 10 ആളുകളിൽ 9 ആളുകളും, കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ബദറിൽ പോരാടിയിട്ടില്ല, പക്ഷെ ബദരീങ്ങളുടെ പ്രതിഫലം ഉസ്മാൻ റളിയല്ലാഹുവിനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പെർമിഷൻ കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. ഈ ആളുകളെല്ലാവരും ഇവിടെ ഉള്ളപ്പോഴാണ് ശത്രു സൈന്യം ജബലുർ റുമാത്തിന്റെ പിന്നിൽ, ജബലുർ റുമാത്തിന്റെ പിന്നിലുണ്ട്. അവരതാ തങ്ങളിലേക്ക് ഇപ്പൊ കയറി വരും, അറിയണില്ല. നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ജുബൈറിന്റെ വാക്ക് കേൾക്കാതെ 40 ആളുകൾ താഴേക്കിറങ്ങി. 10-ൽ താഴെ ആളുകൾ മാത്രം അവിടെ. ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അതിന്റെ മുകളിലൂടെ കയറി ഈ ജബലുർ റുമാത്തിന്റെ മുകളിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ എന്ന ബദർ പോരാളി അടക്കം മുഴുവനും കൊന്നിട്ട് നിലത്തോട്ടിറങ്ങുന്നു. നബിയും സ്വഹാബികൾക്കും ശക്തമായി പ്രഹരമേൽക്കുന്നു. 4 ഭാഗത്തേക്കും ചിതറിയോടുന്നു. ഓരോരുത്തരും ശക്തമായി പേടിച്ചു വിറക്കുന്നു. 265 ബദരീങ്ങൾ ഉണ്ട് ആ സന്ദർഭത്തിൽ. ഉഹദിൽ മാത്രമല്ല, ഹംസത്തുൽ ഖറാർ, ഹംസ സയ്യിദു സുഹദാഇ, ഹംസ ശുഹദാക്കളുടെ നേതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഹംസത്തുൽ ഖറാർ ഈ സന്ദർഭത്തിൽ ശത്രുവിനെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉഹദ് പർവ്വതത്തിന്റെ ഒരു പാറയുടെ പിന്നിൽ കാത്തു നിൽക്കുന്ന വഹ്ഷി ഹംസ റളിയല്ലാഹു അൻഹുവിന് നേരെ ചാട്ടുളി പ്രയോഗിക്കുകയാണ്. നെഞ്ചും കൂട് തകർത്ത് ചാട്ടുളി പുറത്തേക്ക് പോകുമ്പോ ചീറ്റിത്തെറിച്ച രക്തത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു അഹദ് എന്ന് വിളിച്ച് ഹംസ റളിയല്ലാഹു നോക്കുമ്പോ അതാ തന്നെ ചാട്ടുളി എറിഞ്ഞ വഹ്ഷി അവനെ കൊല്ലാൻ അപ്പോഴാണ് അദ്ദേഹം കാണുന്നത്. നേരെ മുന്നോട്ടാഞ്ഞു, എത്താൻ കഴിഞ്ഞില്ല, നിലത്തു വീണു, ഷഹീദാക്കപ്പെടുകയാണ്. ഏയ് ബദരീങ്ങൾ എവിടുന്ന് വിളിച്ചാൽ ഞമ്മളെ കാണാനും കേൾക്കാനും വരാനും കഴിയുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഹംസത്തുൽ ഖറാർ തന്റെ തൊട്ടടുത്തൊരു പാറയുടെ പിന്നിൽ തന്നെ കൊല്ലാൻ ചാട്ടുളിയുമായി കാത്തു വഹ്ഷി നിൽക്കുന്നുണ്ട് എന്നത് എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല? അത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഉഹദിന്റെ പാഠം, ഉഹദിന്റെ പാഠം വളരെ ഗൗരവത്തിൽ അറിയേണ്ടതാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല. ഇബ്ലീസ് ലഈൻ പിശാജ് വിളിച്ചു പറഞ്ഞു, പിശാജിന്റെ വർത്തമാനം ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇന്നീ ഖത്തൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നേ. അത് കേൾക്കേണ്ട താമസം സ്വഹാബികൾ 4 ഭാഗത്തേക്കും പേടിച്ചോടി. എന്തേ ഈ പറഞ്ഞത് കളവാണെന്ന് തിരിച്ചറിയാൻ ബദരീങ്ങൾക്കാകണില്ല. ഈ വിളിച്ചു പറയപ്പെടുന്നത് കളവാണ്, ഞങ്ങളെ പ്രവാചകൻ തൊട്ടടുത്ത് ഇവിടെ ഉണ്ട് എന്നറിയാൻ തിരക്കിനിടയിൽ ബദരീങ്ങൾക്ക് കഴിയണില്ല, കഴിഞ്ഞില്ല. അതിനേക്കാളും ഹൃദയ ഭേദകമായ മറ്റൊരു സംഭവമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏറ്റവും സ്വഹീഹായ രൂപത്തിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഉഹദ് യുദ്ധത്തിൽ കരളലീക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയോ? അതാ മഹാനായ ഹുദൈഫ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് യമാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബികൾ ബദറിൽ പോരാടിയ സ്വഹാബികൾ അടക്കമുള്ള ആളുകൾ വട്ടം കൂടി നിന്ന് അടിച്ചടിച്ചു കൊല്ലുകയാണ്. കാണാണ് എന്റെ ഉപ്പാനെ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തല്ലിക്കൊല്ലുന്നു. ഓടി വിളിച്ചു പറഞ്ഞു, ഏയ് ആ മഹേശ്വരൽ മുസ്ലിമീൻ, അതെന്റെ ഉപ്പയാണ്, കൊല്ലരുതേ, അതെന്റെ ഉപ്പയാണ്, അടിക്കരുതേ.
പക്ഷേ ഹുദൈബ് റളിയല്ലാഹു അൻഹു ഓടി വരുമ്പോഴേക്ക് സ്വഹാബികൾ യമാൻ റളിയല്ലാഹു അൻഹുവിനെ തല്ലിക്കൊന്നു കഴിഞ്ഞിരുന്നു. ഇത് ഉഹദിന്റെ കരളലിയിക്കുന്ന സംഭവമാണ്. മജ്ലിസുന്നൂറിലിരുന്നു കൊണ്ട് ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്ന പ്രിയപ്പെട്ട സഹോദര യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉഹദിന്റെ താഴ്വാരത്തിലിട്ട് തല്ലിക്കൊന്നതാരാ, അടിച്ചുകൊന്നതാരാ? ഈ സ്വഹാബികൾ. കാരണം അത്ര കലുഷിതമായിരുന്നു സന്ദർഭം. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയണില്ല, ശത്രുവാരാണ് മിത്രമാരാണെന്ന് മനസ്സിലാകണില്ല. പ്രവാചകന്റെ നേരെ അമ്പെടുത്തുകൊണ്ടൊരു സ്വഹാബി റസൂല് പറഞ്ഞു, അരുത് അരുത് അരുത്, അന റസൂലുള്ളാഹ്, അരുത്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഇത്ര അത്ഭുതമാണ് ഉഹദിന്റെ തഴ്വാരം. 265 ബദരീങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന്റെ കഥയാണിത്. ബദരീങ്ങളെ ഇവിടുന്ന് വിളിച്ചിട്ട് സഹായിക്കണേ, രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടി കാണണം ഈ വിഷയം. നിങ്ങൾക്കറിയുമോ, ഇത് ഉഹദിന്റെ താഴ്വാരത്തിൽ നടന്ന പച്ചയായ സംഭവമല്ലേ? നിഷേധിക്കാൻ ലോകത്താർക്കെങ്കിലും കഴിയുമോ? ഈ മജ്ലിസുന്നൂറിന്റെ പേരിൽ, ഈ മജ്ലിസുന്നൂറിന്റെ പേരിൽ കടന്നു ചെന്ന് പാപങ്ങളുടെ വിശ്വാസവും അവരുടെ പോക്കറ്റും കീശയും കാലിയാക്കാൻ ശ്രമിക്കുന്ന ഉസ്താദുമാര് ശ്രദ്ധിക്കണം. അതിൽ പങ്കെടുക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, രണ്ടാം വട്ടമെന്ന് ആലോചിക്ക്, എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന്. എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ആലോചിക്കണ്ടേ? ഇനി കഴിഞ്ഞോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബദർ പോരാളി, ഇസ്ലാമിന്റെ ഗർജിക്കുന്ന സിംഹം. പക്ഷേ ഫൈറൂസ് പറഞ്ഞത് ശരിയായിരുന്നു. അവൻ ഉണ്ടാക്കുന്ന കടാര ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ് തകർക്കാനുള്ളതാണ് എന്ന് അവൻ നേരത്തെ തീരുമാനിച്ചു. പിറ്റേന്ന് സുബൈ നമസ്കാരത്തിന് വേണ്ടി മെഹ്റാബിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്തുന്നു. സ്വഹാബികൾ മുഴുവനും പിന്നിൽ നിൽക്കുകയാണ്. അപ്പുറത്ത് കാത്തു നിൽക്കുന്ന ഫൈറൂസ് താനുണ്ടാക്കിയ കഠാരയുമായി കടന്നു വന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടിവയറ് കുത്തിക്കീറി. ഒരട്ടഹാസത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു നിലത്ത് വീണു. ശത്രുവിനെ പിടിക്കാൻ വേണ്ടി സ്വഹാബികൾ വട്ടം കൂടി. 13 ബദരീങ്ങളെ ശക്തമായി ആക്രമിച്ചു. അയാൾ 6 ബദരീങ്ങൾ കൂട്ടത്തിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. മദീന പള്ളിയുടെ ഉള്ളിൽ, മദീന പള്ളിയുടെ ഉള്ളിൽ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വദാ ബദറിൽ പോരാടിയ സ്വഹാബിയല്ലേ, ബദറിൽ പോരാട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന മഹാനല്ലേ, ആ ബദർ പോരാളിക്ക് തന്റെ കാതകൻ തൊട്ടടുത്ത് കാത്തു നിൽക്കുന്ന മെഹ്റാബിന്റെ അടുത്തുണ്ട് എന്ന വിവരം മഹാനായ ഉമറുൽ ഫാറൂഖിന് അറിയില്ല, കൂടെ നിൽക്കുന്ന ബദരീങ്ങൾക്കും അറിയുന്നില്ല. ഫൈറൂസ് തലേന്ന് തന്നെ കൊല്ലുമെന്ന ദൂര രൂപത്തിലുള്ള ധ്വനിയുള്ള വർത്തമാനം പറഞ്ഞപ്പോൾ അതും മനസ്സിലാക്കിയെടുക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബിന് കഴിയുന്നില്ല. വേണ്ട വേണ്ട, കൊന്നതാരെന്ന് പോലും തന്നെ കുത്തിയതാരെന്ന് പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. ബോധം വന്നപ്പോ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ആരാ എന്നെ കുത്തിയത്? ഉടനെ പറഞ്ഞു കൊടുത്തു, ഒരു മുസ്ലിം അടിമ ഫൈറൂസ് ആണ്. എന്തിനാ അങ്ങനെ പറയുന്നറിയോ? പഠിച്ചോനെ, നിന്നെ ആരാധിക്കുന്ന ഒരാളും ഈ ഖലീഫയെ കുത്തിയിട്ടില്ലല്ലോ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളിൽ ഒരാളും അല്ലല്ലോ എന്നെ കുത്തിയത് എന്ന സന്തോഷമായിരുന്നു. ഷഹാദത്തിന്റെ പദവി അല്ലാഹു തനിക്ക് നൽകുന്നു എന്ന മഹാ അനുഗ്രഹത്തിനെ കുറിച്ച് സന്തോഷിക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. മജ്ലിസുന്നൂറിൽ കടന്നിരുന്നുകൊണ്ട് എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ കാക്കണേ. ഈ മജ്ലിസുന്നൂറിൽ ബദരീങ്ങളെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ത് ചെയ്യും? ഇടക്കിടക്ക് പേരിന്റെ ഇടയിൽ കാണാം ഇങ്ങനെ
എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബർക്കത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബനാ. ഏത് ആപത്തും മുസീബത്തും ബദിരീങ്ങളെ കൊണ്ട് കാക്കണേ. ഏ സഹോദര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ കാത്തുനിന്ന ഫൈറൂസ് എന്ന അടിമയുണ്ടല്ലോ, അയാൾ ചെയ്ത പ്രവർത്തനം ആപത്തല്ലോ, അയാൾ ചെയ്തത് മുസീബത്തല്ലയോ, അത് കാണാനും തടുക്കാനും തന്നെ സംരക്ഷിക്കാനും കൂടെയുള്ള സ്വഹാബികളെ സംരക്ഷിക്കാനുമുള്ള ഖലീഫയുടെ അവകാശം നഷ്ടപ്പെടുത്തിയെന്നാണോ നിങ്ങൾ പറഞ്ഞു പോകുന്നത്? പറയരുതങ്ങനെ, നമ്മുടെ നേതാക്കളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകരുത്. ജീവിതത്തിന്റെ വഴിത്താരയിൽ അതാ പാതിരാത്രി സമയത്ത് തങ്ങളുടെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചു കൊണ്ടുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു കുട്ടിയുടെ മുലകുടി മാറ്റാൻ ശ്രമിക്കുന്ന ഉമ്മ, അതേ മുലകുടി മാറിയ കുട്ടികൾക്കേ ഖലീഫയുടെ റേഷൻ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രി മുഴുവനും പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് സുബഹിക്ക് പള്ളിയിൽ നിൽക്കുമ്പോൾ വല്ലാതെ കരഞ്ഞതുകൊണ്ട് അദ്ദേഹം ഓതുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കരയുകയായിരുന്നു ഉമർ. എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ വർത്തമാനം എന്തെന്നറിയോ? സുബ്ഹാനല്ലാ, എത്ര കുഞ്ഞുങ്ങളെയാണ് ഈ ഉമർ കൊന്നുകളഞ്ഞത്. ഞാനിതാ ഞാൻ നിങ്ങൾക്ക് നിയമം പരിഷ്കരിച്ച് പറയുകയാണ്, അതാ പ്രസവിക്കപ്പെടുന്ന അതാ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഞാൻ റേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ പ്രജകളെ ഇഷ്ടപ്പെട്ടൊരു നേതാവ് ഒരു ശത്രു കൊല്ലാൻ കാത്തു നിൽക്കുന്നത് കണ്ടില്ല എന്ന് നടിച്ചു എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ടോ, എന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ പേരിൽ നടത്തപ്പെടുന്ന മൗലിദിൽ കാണാം. فَكَمْ مِنْ عَاهَةٍ ثُنِيَتْ وَكَمْ مِنْ لَافَةٍ صُرِفَتْ وَكَمْ مِنْ حَاجَةٍ قُضِيَتْ بِفَارُوقٍ صَفِيلًا. എന്താ പറയുന്നത്? فَكَمْ مِنْ عَاهَةٍ ثُنِيَتْ, എത്രയെത്ര വിഷമങ്ങളിൽ നിന്നാണ് വിഷമങ്ങളാണ് തടയപ്പെടുക. എത്രയോ ബുദ്ധിമുട്ടുകളാണ് തട്ടി നീക്കപ്പെടുക, അകറ്റപ്പെടുക. എത്രയെത്ര ആവശ്യങ്ങളാണ് നിറവേറ്റപ്പെടുന്നത്. ആരെ കൊണ്ട്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാൽ നീങ്ങിപ്പോകുന്ന എത്രയെത്ര ആപത്തുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഉമർ കളിയാക്കലാന്ന് ഞാൻ പറയാം. ഉമർ ഇബ്നുൽ ഖത്താബിനെ കളിയാക്കാൻ കാരണം എന്താ? ജീവിതത്തിൽ തന്നെ കൊല്ലാൻ കാത്തു നിന്ന ശത്രുവിനെ കാണാനോ അറിയാനോ മനസ്സിലാക്കാനോ കഴിയാതെ അയാളുടെ കുത്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്, കൊല ചെയ്യപ്പെടുന്നത്, ഷഹീദാക്കപ്പെടുന്നത്. കൂടെ സ്വഹാബികൾ ആറാളുകൾ അല്ലേ? പക്ഷെ നമ്മുടെ നാട്ടിൽ എന്നിട്ടും ഉമർ റളിയല്ലാഹു വിളിച്ചിട്ട് കരയാണ്, എത്ര എത്ര ആപത്തുകളാണ് ഉമറെ നിങ്ങളാൽ നീങ്ങിപ്പോകുന്നത് എന്നാണ്. സുബ്ഹാനഹു. ഇനി അടുത്തയാള് മഹാനായ ഉസ്മാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ പോരാടിയ ആളുകളുടെ പ്രതിഫലം കിട്ടുന്നയാളാണ് എന്ന് പറഞ്ഞാൽ ബദർ പോരാളിയാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഞാൻ മുഴുവൻ വിശദീകരിക്കുന്നില്ല. അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് പള്ളിയിൽ മദീന പള്ളിയിൽ ജുമാക്ക് നേതൃത്വം കൊടുത്തിട്ട് ഇറങ്ങുമ്പോൾ അതാ കലാപക്കാർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയാണ്, വീട്ട് തടങ്കലിലാക്കുകയാണ്, ഒരൽപ്പം വെള്ളം പോലും കൊടുക്കാതെ മഹാനവറുകളെ കഷ്ടപ്പെടുത്തുകയാണ്. അവസാനമതാ കലാപകാരികളിൽ ചില ആളുകൾ കടന്നു വന്നു. അവരതാ അബൂ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ
ശിരസ് മുറിച്ചു കളയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുടിക്കെട്ടിൽ ഇങ്ങനെ പിടിച്ചതവാ മുടിയിൽ ഇങ്ങനെ പിടിച്ച് താടിയിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് അവിടുത്തെ കഴുത്തങ്ങ് മുറിച്ചു കളയുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തടുക്കാൻ കഴിയുന്നില്ല. ഈ കലാപകാരികളെ എതിർക്കാൻ കഴിയാതെ, അവരെ അവരുടെ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ കൊന്നു കളഞ്ഞു എന്ന് ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാലോ ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കലുണ്ട്. എന്താ فَكَمْ مِنْ حَاجَةٍ قُضِيَتْ وَكَمْ مِنْ آفَةٍ دُفِيَتْ وَكَمْ مِنْ عِلَّةٍ شُفِيَتْ بِعُثْمَانٍ رَضِيَ اللَّهُ. എത്രയെത്ര ആവശ്യങ്ങളാണ് ഉസ്മാൻ നിങ്ങളാൽ വീടപ്പെടുന്നത്, എത്രയെത്ര ആപത്തുകളാണ് ഉസ്മാൻ നിങ്ങളാൽ തട്ടപ്പെടുന്നത്, എത്രയെത്ര രോഗങ്ങളാണ് ഉസ്മാൻ നിങ്ങളാൽ ശിഫയാക്കപ്പെടുന്നത്. ഏ ഉസ്മാനേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം കാരണമാണ്, അദ്ദേഹത്തിനാലാണ് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നീങ്ങിപ്പോകുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബദരീങ്ങൾക്കില്ലാത്ത പ്രത്യേകതകൾ ബദരീങ്ങളെ പേരിൽ പറഞ്ഞ് ബദരീങ്ങളോട് വിളിച്ച് തേടുന്ന മഹാ അപകടമാണ് മജ്ലിസുൻ നൂറിൽ നമ്മൾ കാണുന്നത്. അതിനിടയിൽ കൂട്ടത്തിൽ ഒരു കാര്യമായി പറഞ്ഞുതരട്ടെ. ഇപ്പൊ വാട്സപ്പിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു കഥ ഇപ്പോ ചർച്ച ചെയ്യുന്നുണ്ട്. അതെന്താ, നമ്മളെ റഹ്മത്തുള്ള കാസ്മിയൻ, അദ്ദേഹം പണ്ഡിതനാണ്, അത്യാവശ്യം വിവരമൊക്കെ ഉള്ള ആള് ആള് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം പഠിച്ച വിവരത്തിനനുസരിച്ച് അദ്ദേഹം ആദ്യകാലത്ത് പ്രസംഗിച്ചു, ശിർക്ക് ഖുറാഫാത്തുകൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തു, പ്രസംഗത്തിൽ പറഞ്ഞു, അത് പലർക്കും ദഹിച്ചില്ല. അങ്ങനെ വന്നപ്പോ അദ്ദേഹത്തെ പതുക്കെ പിന്നോട്ട് വലിക്കാൻ തുടങ്ങി. പിന്നെ ചില കാരണങ്ങളാൽ സമസ്തിൽ നിന്ന് അദ്ദേഹത്തെ പതുക്കെ മുഷാവറിൽ നിന്ന് ഒഴിവാക്കി. ആ സന്ദർഭത്തിൽ കുറെ ഹുദവികളും മറ്റുള്ളവരും ഒക്കെ രംഗം കൈയടക്കി, അവരിങ്ങനെ പ്രസംഗ രംഗത്തേക്ക് വന്നു. അദ്ദേഹം പിന്തള്ളപ്പെട്ടു. പിന്നീട് തിരിച്ചു വരാൻ അദ്ദേഹം കണ്ട ഏറ്റവും നല്ല പണിയായിരുന്നു നേരത്തെ താൻ എതിർത്ത മുഴുവൻ കാര്യങ്ങളെയും പിന്നീട് ന്യായീകരിക്കാൻ. അങ്ങനെ അദ്ദേഹം ന്യായീകരിക്കാൻ തുടങ്ങി എന്ന് മാത്രല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഇങ്ങനെ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. എന്താ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറഞ്ഞുതരാം. അൽ ഐനിലുള്ള ഒരു അറബി അദ്ദേഹത്തിന് ഒരസുഖം ഉണ്ടായി. അങ്ങനെ അസുഖം മാറാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പിന്നെ പുറം രാജ്യത്ത് പോയിട്ട് ജർമ്മനിയിലൂടെയോ പോയിട്ട് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ നടത്തണം. അങ്ങനെ ഓപ്പറേഷൻ നടത്തി അദ്ദേഹത്തിൻ്റെ ആ മയക്കുന്ന അനസ്തീഷ്യ ഉണ്ടല്ലോ, അതിന്റെ ടൈം കഴിഞ്ഞപ്പം വേദന കൊണ്ട് സഹിക്കണില്ല. 20,000 സ്വലാത്ത്, അങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്ന മഹാനാണ്. അതിങ്ങനെ ചൊല്ലി അദ്ദേഹം ചൊല്ലി അള്ളാന്റെ റസൂലിനെ വിളിച്ചിങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോ രാത്രി 2 മണിയായ സന്ദർഭത്തിൽ ഐസ്യുവിന്റെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അതാ കടന്നു വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അദ്ദേഹത്തിന്റെ പുറത്ത് ഇങ്ങനെ തടകി കൊടുത്തു. മൂപ്പര് പ്രയോഗം അത്ര മാത്രം വേദനയില്ല, ഒന്നുമില്ല, എല്ലാം പോയി. ഒരൊറ്റ തടകലാണ്. ഉണ്ടാവും, നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ. ഇതൊക്കെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് സഹോദരന്മാരെ, നിലനിൽപ്പിന്റെ പ്രശ്നമാ.
അദ്ദേഹം അത് പറഞ്ഞു. അതിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവ ചർച്ചയായി. മുജാഹിദികൾ എന്തായാലും വെറുതെ ഇരിക്കില്ലല്ലോ. വിഷയം പറഞ്ഞപ്പോ തൊട്ടടുത്ത സമ്മേളനത്തിൽ അദ്ദേഹം പിന്നെ മൂപ്പരുടെ തനി സ്വരൂപം കണ്ടെടുത്തു. എന്നിട്ട് മൂപ്പര് ചീത്ത വിളിക്കാൻ തുടങ്ങി. എന്താണോ വഹാബി, ആ രൂപത്തിലുള്ളൊരു പരാമർശം. ശരിക്കു പറഞ്ഞാൽ റഹ്മത്തുള്ള ഖാസിമിയെ പോലെ പണ്ഡിതന്മാരായ ആളുകൾ ഒരു വലിയ മനുഷ്യനൊന്നും അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ അദ്ദേഹം ഉദ്ധരിച്ച തെളിവ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. പഠിച്ചോനെ, ഇത്ര ഒരു പണ്ഡിതനായ ഒരു മനുഷ്യൻ ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? അദ്ദേഹം പറയാണ്, ഏ വഹാബികളെ, നിങ്ങളെ നേതാവുണ്ടല്ലോ ഇബ്നു കഥീർ. ആ ഇബ്നു കഥീർ അദ്ദേഹത്തിന്റെ അൽബിദായത്ത് വന്നിഹായയിൽ അതാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചരിത്രം. അതെന്താണെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കലാപകാരികൾ തടഞ്ഞു വെച്ച സമയത്തതാ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അതാ ഈ മച്ചിന്റെ ഭാഗത്തിലൂടെ അങ്ങനെ വരുന്നു. വന്നിട്ടതാ കയ്യിലൊരു ബക്കറ്റ് വെള്ളമുണ്ട്. ആ വെള്ളം ഒഴിച്ചു കൊടുത്ത സ്വർഗത്തിലെ വെള്ളമാണ്. ആ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്മാൻ നിങ്ങൾക്ക് വെള്ളം തരാമെന്ന് കലാപകാരികൾ തടഞ്ഞു വെച്ചിരിക്കല്ലേ, ഇതാ വയറു നിറച്ച് വെള്ളം കുടിച്ചോളൂ. ഇത് ഇബ്നു കഥീർ തന്റെ അൽബിദായത്ത് വന്നിഹായയിൽ പറഞ്ഞിട്ടില്ലേ? സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു ഞാൻ, കാരണം അങ്ങനത്തെ ഒരു പണ്ഡിതനൊന്നും പറയാൻ പാടില്ലാത്ത അൽബിദായത്ത് വന്നിഹായയിൽ ഈ സംഭവം ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സംഭവം സ്വപ്നമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ഞാനതൊന്ന് വായിക്കാം. അതാ അന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അസ്ബഹ യുഹദ്ദിസു നാസ ഖാല റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ആരാ പറയുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് അദ്ദേഹം അതാ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ സ്വപ്നത്തിൽ ഇന്നലെ ഉറങ്ങിക്കിടക്കുമ്പോ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനെ ഞാൻ കണ്ടു. നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ഉസ്മാൻ അഫ്തിർ ഇന്ദനാ, ഏ ഉസ്മാൻ നീ ഞങ്ങളുടെ അടുത്ത് നോമ്പ് തുറക്കണം. ഉസ്മാൻ പിറ്റേ ദിവസമാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഇത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇതേ സംഭവം തന്നെ വീണ്ടും കാണാം. അദ്ദേഹം പറയുന്നു, ഈ വിഷയം പറയുന്നു, ഇന്നീ റായിതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മനാമി ഹദാ, ഞാൻ ഇന്നലെ കണ്ട ആ സ്വപ്നത്തിൽ, എന്റെ ഉറക്കത്തിൽ ഞാൻ സ്വപ്നത്തിൽ നബി തങ്ങളെ കണ്ടു. വീണ്ടും അദ്ദേഹം ഇതേപോലെ തന്നെ പറയുന്നു, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനെ കണ്ടു എന്ന് പറയുന്നു. അത് കാണാം. ഫദഖൽ ഫഖാല മർഹബൻ ബി അഖി, ആരോടാ പറയുന്നത്? അതാ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്നപ്പോ അദ്ദേഹം വിളിച്ചു ചെല്ലുമ്പോ പറഞ്ഞു, സ്വാഗതം എന്റെ സഹോദരാ, വരൂ. റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലൈല ഫീ ഹാദിഹിൽ ഖൂഖാ, ഈ വീടിന്റെ മച്ചിൽ വെച്ച് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കണ്ട്. ഞാൻ റസൂലിന്റെ സ്വപ്നം കാണുന്ന ഈ മച്ചിന്റെ മേൽ ഇവിടെ വരുന്നതായിട്ട്. എന്നിട്ടോ ആ സന്ദർഭത്തിൽ ഫഖാല യാ ഉസ്മാൻ, ഏ ഉസ്മാൻ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നഹം. ഉടനെ പറഞ്ഞു, ഇതാ ഉസ്മാൻ നിനക്ക് ദാഹിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, അതേ നബിയേ. അപ്പോഴതാ ഒരു ബക്കറ്റ് വെള്ളം എനിക്ക് കൊണ്ടു തന്നു. ഞാൻ എങ്ങനെ ആ വെള്ളം കുടിച്ചു? ഇങ്ങനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ അൽബിദായത്ത് വന്നിഹായ, അതുപോലെ തന്നെ തുടങ്ങുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്വപ്നമാ. ഒരു സ്വപ്നത്തിന്റെ കഥ എടുത്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ വെറുതെ പറ്റിക്കണമായിരുന്നു ഉസ്താദുമാരെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഐസിയുന്റെ വാതിലൊക്കെ തള്ളി തുറന്നിങ്ങോട്ട് പോരാണല്ലോ. ഏയ്, നിങ്ങൾ പറഞ്ഞ വർത്തമാനം എത്ര വലുതാണെന്നറിയോ? നിങ്ങൾക്കറിയുമോ മഹാനായ
ഖുബൈബ റളിയല്ലാഹു അൻഹു ഖുബൈബ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ട് പോയി മക്കാർക്ക് വെക്കുകയാണ്. മക്കാർ ഖുബൈബ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിക്കുകയാണ്. ഉപദ്രവിക്കുന്നു, ശക്തമായി ഉപദ്രവിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട്, അല്ലാഹുവിനോട് സഹാബികൾ പറഞ്ഞൊരു വർത്താനുണ്ട്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹുവേ ഞങ്ങളുടെ ഈ അവസ്ഥയെ കുറിച്ച് ഞങ്ങളെ പ്രവാചകനെ നീ ഒന്ന് അറിയിച്ചു കൊടുക്കണേ. നബി തങ്ങൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല, ഞങ്ങളെ പ്രവാചകനൊന്ന് അറിയിച്ചു കൊടുക്കണേ അല്ലാ. സഹാബികൾ ഐശുവിന്റെ വാതിൽ തള്ളി തുറന്നു വരുന്ന പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട അനിയായി മരക്കുരിശിൽ കിടന്ന് ഉപദ്രവിക്കപ്പെടുന്നത് കണ്ടിട്ട് കാണാതിരുന്നതാണോ? എന്തൊരു സംഭവമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ! എന്തൊക്കെയാണ് നമ്മുടെ പണ്ഡിതന്മാര് ജനങ്ങളെ പറ്റി പറഞ്ഞു പറ്റിക്കുന്നത്! ഈ മജ്‌ലിസിനോടൊക്കെ ആത്മീയ ഉൽക്കർഷം നടത്താൻ, ആത്മീയതയുടെ മേഖലയിലൂടെ സമൂഹത്തെ കൊണ്ടുപോകാനും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാനുമാണെന്ന് വക്രീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കതൊന്നും കാണാൻ കഴിയില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സംഭവത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയം തന്നെ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ്. എന്നിട്ടോ ഈ സംഭവം എടുത്ത് കൂട്ടിമാറ്റി അതായത് ഐസിയുലേക്ക് കയറി വന്നു. മുമ്പ് പകര ഉസ്താദ് ഈ വിഷയം പറഞ്ഞപ്പോ എല്ലാരും പാടെ മുപ്പര തലമ കയറി. മുപ്പര ഐസിയുവിന്റെ കഥയൊന്നും പറഞ്ഞില്ല. മുപ്പര പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കു നേരെ കണ്ടിട്ടുണ്ട്. ഞാൻ കൊണ്ടൂർ അബ്ദുൽ ഖാദർ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങളെ നിബിതങ്ങൾ നേരിട്ട് വിളിച്ചു വന്നു. അപ്പ എന്നോട് പറഞ്ഞത്, ഞാനിങ്ങനെ തിരക്ക് കാരണം റൗലയിലേക്ക് പോകാതെ ഇങ്ങനെ ബാബു സലാമിന്റെ അടുത്ത് നിൽക്കുമ്പോ എന്നവിടെ നിന്ന് നിബിതങ്ങൾ ഇങ്ങനെ വിളിച്ചു. നേർക്ക് നേരെ കണ്ട് കാണാൻ പറ്റും, അറിയാൻ പറ്റും, വിളിച്ചാൽ പോകാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്നൊക്കെ അവര് പറഞ്ഞു. എന്നാലേ ഈ പറഞ്ഞതിനെ അങ്ങ് പലരും കളിയാക്കി, എ പിന്റെ കുറ്റായിട്ട് പറഞ്ഞു. ഇന്ന് റഹ്മത്തുള്ള ഖാസിമി അതേ തന്ത്രം വേറെ രൂപത്തിൽ പറഞ്ഞു. ഫത്വൽ ബാരിയൊക്കെ മറിച്ചു നോക്ക്, അഞ്ചാം നൂറ്റിന്റെ നൂറ്റാണ്ടിലെ ഒരാൾ, അയാൾ പറഞ്ഞു, എനിക്ക് റസൂലുള്ളയുമായി സുഹബത്തുണ്ട്. സുഹബത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നബിയോടൊപ്പം സഹവസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നബിയെ നേരിട്ട് കാണുകയും നബിയുമായി സഹവസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സുഹബത്തുണ്ട്, ഞാൻ സഹാബിയാണ്. നബിയുമായി വിശ്വാസിയായി സഹവസിച്ച സഹാബിയല്ലേ? ഇത് പറഞ്ഞപ്പോ ഇത് പറഞ്ഞ ആളുകൾക്കെതിരെ ശക്തമായ നിലപാട് പറഞ്ഞു ഫത്വൽ ബാരി, ഇബ്നു ജറസ്കലാനിയെ പോലുള്ള പണ്ഡിതന്മാർ. ഇതൊക്കെ മറച്ചു വെച്ച് പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ വലിയ വലിയ പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ഇത്തരം നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്, ഞാനിത് തെളിയിച്ചു തരും. എന്നോട് സത്യസന്ധമായ ഒരു മനുഷ്യൻ, എനിക്ക് സത്യസന്ധമായി ഉറപ്പുള്ള ഒരാളാ പറഞ്ഞത്. ആളവിടെ പക്കത് മാത്ത ആ പറഞ്ഞ ആള് മരിച്ചുപോയി. പിന്നെ തപ്പിപ്പിടിച്ച് അന്വേഷിച്ചാൽ അല്ലെ ആ അറബിനെ കണ്ടെത്താൻ കഴിയുമല്ലോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അയാൾ മരിക്കും, പിന്നെ ഈ കഥ മാത്രം ബാക്കിയാകും. പാവപ്പെട്ട ജനങ്ങൾ മുഴുവനും ഈ കഥ പേറി നടന്ന് അവരുടെ വിശ്വാസം തകർക്കും. അല്ലാഹുവിന്റെ റസൂല് നേർക്ക് നേരെ കയറി വരുന്നു. അതുകൊണ്ടാണ് ഈ കുത്തറാത്തീ വന്ന മറ്റൊരു ഭാഗം ഉണ്ടല്ലോ, ആത്മീയതയുടെ വേഗത്തിന് വേണ്ടി ആത്മീയമായി ഉയർച്ച കിട്ടുന്ന ഒരാൾ അതിനെ കുറിച്ച് പറഞ്ഞങ്ങനാണല്ലോ. നമ്മള് ഓപ്പറേഷൻ ശരീരത്തിന്റെ ആരോഗ്യത്തിനാണെങ്കിൽ കുത്തറാത്തീവ് ഈമാനിന്റെ ആരോഗ്യത്തിനാണ് എന്നാ പറഞ്ഞിട്ട് എന്താല്ലേ. ആ കുത്തറാത്തീവ് നടത്തുന്ന ആളുകൾ പറയുന്നത് മദീനായി ഉറങ്ങുന്ന റസൂലുള്ളാവേ ഈ കാണും മജ്‌ലിസിൽ വന്ന് ഹാളിറാകണേ. മദീനയിൽ ഉറങ്ങുന്ന നബിയെ ഈ ഹാളിറ ഈ സദസ്സിൽ വന്ന് ഹാളിറാവണേ. നമ്മൾ റഹ്മത്തുള്ള ഖാസിം പറഞ്ഞു അങ്ങനെ പറ്റൂല, തെറ്റാണ്. അതെന്താ മുപ്പര് പറയാണ്, ഞാന് മുമ്പത്തെ പ്രസംഗമാണ്, ഞാന് ഡൽഹിയില് പോയ സമയത്ത് ഒരു മൗലിദ് സദസ്സിൽ പങ്കെടുത്തു. അങ്ങനെ എല്ലാവരും വട്ടം കൂടി ഇങ്ങനെ മൗലിദ് ചൊല്ലുന്നതിനിടയിൽ നടുക്കൊണ്ടൊരു കുട്ടി ഇരിക്കും, നല്ല ഒരുക്കി ഒരു കുട്ടിനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്തിരിക്കുന്ന വിവരമുണ്ട് എന്ന് ഞാൻ തോന്നി ഒരാളോട് ചോദിച്ചു,
ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, അയാള് പറഞ്ഞ മറുപടി ഇതാണ്, നമ്മളിങ്ങനെ മൗലിദ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് ഈ കുട്ടിയിലേക്ക് ഹാളറാകും. അതിനെ നഗശികാന്തം ശക്തമായി എതിർത്ത ആളായിരുന്നു ഈ റഹ്മത്തുള്ള ഖാസിമി. ഇന്ന് നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം പറയുന്നു, ഐസിയുടെ വാതില് തള്ളി തുറന്നുകൊണ്ട് റസൂലുള്ള വന്ന് തടകി ശിഫയാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ബദരീങ്ങളെ പാഠം പഠിച്ചോളൂ. അബൂ സലമ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ടത് എങ്ങനെയാ, സഅദ് റളിയല്ലാഹു അൻഹു എങ്ങനെയാ മരിച്ചത്, അർശ് വിറച്ചു നാ സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചതിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, സഅദിന്റെ മരണത്തിന് വേണ്ടി അർശ് വിറച്ചു എന്ന് റസൂലുള്ള പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹുവിന് അമ്പേറ്റു, കയ്യിൽ ശക്തമായ മുറിവ്, രക്തം വാർന്നൊഴുകുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടുവച്ചു, പക്ഷെ എന്നിട്ടും മാറണില്ല. അദ്ദേഹത്തെ സന്ദർശിക്കാനുള്ള സഹായത്തിന് വേണ്ടി മദീന പള്ളിയുടെ അടുത്ത് താമസിപ്പിച്ചു. ഒരു ദിവസം സുബഹിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വരുമ്പോ ടെന്റിന്റെ ഭാഗത്ത് രക്തം ഇങ്ങനെ ഒഴുകിയതിന്റെ പാട് കാണുന്നു, രക്തമൊഴുകി വരുന്നു. നബിതങ്ങൾ ഓടി, കൂടെ അബൂബക്കർ സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബും. ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരാട്ടിൻകുട്ടി അദ്ദേഹത്തിന്റെ മുറിവിൽ ചവിട്ടിയിട്ട് ആ മുറിവ് പൊട്ടി രക്തമൊഴുകി ആ സ്വഹാബി മരണപ്പെട്ടു കിടക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് താടിക്കിങ്ങനെ കയ്യും കൊടുത്ത് ദുഃഖിതനായി മയ്യത്തിന്റെ അടുത്തിരിക്കുന്നു. ആയിഷ ബീബി പറയാണ്, എന്റെ ഉപ്പയായ അബൂബക്കറും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും രണ്ടുപേരും കൂടി കരയുന്ന കരച്ചിൽ എനിക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാമായിരുന്നു. നിങ്ങൾ ആലോചിച്ചോക്ക്, ഏയ് ഐസിയുടെ വാതിൽ കള്ളി തുറന്ന് കയറി വന്ന് രണ്ടു മണിക്ക് പുറന്തടകി എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഉസ്താദുമാരെ, നിങ്ങൾ ആലോചിച്ചോക്ക്. പ്രവാചകന്റെ സ്വഹാബിയാണ്, മുറിവ് പറ്റിയിട്ട് ഉണങ്ങാതെ ആ മുറിവിലേക്ക് ആട് വന്ന് ചവിട്ടിയിട്ട് രക്തം ചീറ്റി ഒഴുകി ലോകത്തോട് വിട പറഞ്ഞു സഅദ് റളിയല്ലാഹു അൻഹു. ബദരീങ്ങളുടെ ചരിത്രമല്ലേ ഇതൊക്കെ സഹാബി സഹോദരന്മാരെ, ഇനി നിങ്ങൾ കേൾക്കണോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല, അലീബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലീബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബർ കോട്ടയുടെ വാതിലിങ്ങ് പറിച്ചെടുത്ത് ശത്രുവിനെ തടുത്ത മഹാധീരൻ, ഏതൊരാളും പേടിക്കും അലീബിൻ നബി ത്വാലിബിനെ. ആ അലിയെ പള്ളിയിലേക്ക് സുബഹിസ്കാരത്തിന് പോകുമ്പോൾ എന്ന് റമളാൻ 17, ഏയ് റമളാൻ 17, റമളാൻ 17 ബദരീങ്ങൾ ആണ്ട് എന്നാ പറയാ. ആ റമളാൻ 17 സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അതാ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ മൂർധാവിലേക്ക് ആഞ്ഞു വെട്ടുകയാണ്. ആരാ അബ്ദുല്ലാഹി ഇബ്നു മുൽജിം എന്ന് പറയുന്ന മനുഷ്യൻ ശക്തമായി മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ വെട്ടി മൂർധാവിലേക്ക് വെട്ടിയിട്ടു, രക്തം ചീറ്റിയൊഴുകി, പള്ളിയിന്റെ ഭാഗത്തേക്ക് വീണു, അദ്ദേഹം മരിച്ചു, ഷഹീദാക്കപ്പെട്ടു, അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്ന് ആക്രമിച്ചു, അതാ എന്നെ ആക്രമിക്കാൻ ഒരാൾ വരുന്നുണ്ട്, കഴിഞ്ഞില്ല, അറിയാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. എന്നാലോ നമ്മളെ നാട്ടിൽ ഈ ഖുലഫാഉർ റാഷിദീങ്ങളെ വിളിച്ചിട്ടാണ് ഈ മജ്ലിസുൻ നൂറിൽ ബദരീങ്ങളുടെ ഒന്നാമത്തെ പേരുകൾ എണ്ണപ്പെടുന്നത്. ഈ ആളുകളെയാണ്, മഹാന്മാരായ സഹാബികളെ, അതെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് എന്നിങ്ങനെ മഹാന്മാരുടെ പേര് പറഞ്ഞ് അവരെ കൊണ്ട് ഇട തേടി അവരോട് സഹായം തേടിയാണ് മജ്ലിസുൻ നൂറ് നടത്തുന്നത്. അല്ലാതെ മാലയിലും കാണാമെന്ന് ആലം ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ആറ്റൽ ഖുലഫാക്കൾ കാവലിലേകല്ലാ, ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഖലീഫമാരുടെ കാവൽ ഞങ്ങൾക്ക് തരണേ. ഖലീഫമാരിൽ നാലാളുകളിൽ മൂന്ന് പേരും
പേരും വധിക്കപ്പെട്ടവരാണ്. രണ്ടാളുകൾ ശത്രുക്കളിലൂടെ ആണെങ്കിൽ ഒരാൾ കലാപകാരികളാലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ മഹാന്മാർ അവർക്ക് എന്താണ് ഈ സമൂഹം വെച്ചുകൊടുത്ത മഹത്വം? ഏത് സമയത്ത് വിളിച്ചാലും വെളിപ്പുറത്തെത്താൻ കഴിയുമെന്നാണോ? എടി നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, 14 ബദരീങ്ങളെയാണ് ബിഹർ മഹൂനയിൽ വെച്ച് ശത്രുക്കൾ ചതിച്ചു കൊന്നു കളഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ദീന് പഠിക്കണം, അതുകൊണ്ട് കുറച്ച് ആളുകളെ വിട്ടു തരണം. 70 ആളുകളെ വിട്ടുകൊടുത്തു, അതിൽ 14 ആളുകൾ ബദരീങ്ങൾ. തങ്ങളുടെ അടുത്ത് വന്ന് പ്രവാചകന്റെ അടുത്ത് വന്ന് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ തങ്ങളെ കൊണ്ടുപോകുന്നത് കൊല്ലാനാണെന്ന് ബദരീങ്ങൾക്കറിയില്ല. വേറെ മഹൂനയിൽ 14 ബദരീങ്ങൾ നിഷ്കരണം വധിക്കപ്പെട്ടു. എന്ന സഹാബി ബദർ പോരാടിയാണ്, വലിയ കൊടവയറുള്ള സഹാബിയായിരുന്നു. റോമക്കാരനായ ഒരു അടിമ വന്നിട്ട് പറഞ്ഞു, മിഖ്ദാദ് നിങ്ങളുടെ ഈ കൊടവയറ് ഞാന് വയറൊന്ന് പൊട്ടിച്ചിട്ട് ആ കൊഴുപ്പൊക്കെ എടുത്തു കളഞ്ഞ് നിങ്ങളുടെ വയറ് ഞാൻ ചുരുക്കിത്തരാം എന്ന് പറഞ്ഞു. മിഖ്ദാദ് റളിയല്ലാഹുവിനെ സമ്മതിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ വയറ് കീറിയ ഉടനെ മിഖ്ദാദ് റളിയല്ലാഹുവിനെ മരിച്ചുപോയി. വയറ് കീറി, കൊഴുപ്പെടുക്കാൻ വേണ്ടി വയറ് കീറിയതാ, വയറിന്റെ ഒരു ഭാഗം കീറി, പക്ഷേ രക്തം ചീറ്റി ഒഴുകി. മിഖ്ദാദ് റളിയല്ലാഹുവിനെ കൊല ചെയ്യപ്പെട്ടു, അടിമ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. സിസേറിയന് കിടക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ബദരീങ്ങളെ കാവലിന് വിളിക്കുന്ന ആളുകളൊക്കെ കേട്ടോളീൻ. പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ബദരീങ്ങളെ പേര് വിളിച്ചാൽ കുറിമുടിയും തന്നീന്ന് കുട്ടി പീറക്കാലീൽ ഇല്ലാശക്കന്നോ. വയറ് കീറി കുട്ടി പുറത്തേക്ക് വരും, ബദരീങ്ങളെ വിളിച്ചോളൂ, രക്ഷപ്പെടുത്തും. ഏയ്, ആ ബദരീങ്ങളുടെ ഒരാളാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. സ്വന്തം വയറ് കീറി ആ കൊഴുപ്പെടുത്തി കളയാൻ ശ്രമിക്കുമ്പോഴേക്ക് തന്നെ സംരക്ഷിക്കാൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. ബദരീങ്ങളെ കുറിച്ച് പഠിക്കണം. നമ്മുടെ നാട്ടിൽ ഈ ബദർ ഇതിന് പോകുന്ന മജ്ലിസുന്നൂറിന് പോകുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും ബദരീങ്ങളെ അറിയില്ല. ബദരീങ്ങളെ ചരിത്രം അറിയില്ല, ബദരീങ്ങളുടെ ജീവിതം അറിയില്ല, ബദരീങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. ഇനി ഞാൻ പറയട്ടെ, ഒരു ആക്സിഡന്റ് വരാതിരിക്കാൻ വേണ്ടി ചില ആളുകൾ 313 എന്ന നമ്പർ എഴുതി വെക്കും. ബദരീങ്ങളെ നമ്പറാണ് 313, അപകടം വരാതിരിക്കാൻ. എന്നാലേ യാത്രയിൽ വെച്ച് അപകടം ഉണ്ടാവോ? അതാ കാണുന്നു മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധത്തിന്റെ സമയത്ത് തന്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്തതാ ഒരമ്പ് വന്ന് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ തറക്കുകയാണ്. കണങ്കാലിൽ തറച്ച അമ്പ് ആ കുതിരയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുകയാണ്. ആ കുതിരയുടെ ശരീരവും ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കാലും തമ്മിൽ കോർത്തിണക്കപ്പെടുകയാണ്. കുതിര ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങുന്നു. ത്വൽഹ റളിയല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ ഒന്ന് പിടിക്കൂ, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ ഒന്ന് പിടിക്കൂ. തൊട്ടടുത്തുള്ള ആളുകളോട് വിളിച്ചു പറയുകയാണ്, ഓടി വന്നു. ഒരടിമ പിന്നാലെ ഓടി ചാടി കുതിരയുടെ പുറത്തേക്ക് ത്വൽഹ റളിയല്ലാഹുവിനെ പിടിക്കാൻ നോക്കി. അപ്പോഴേക്ക് ത്വൽഹ റളിയല്ലാഹുവിനെ മരണപ്പെട്ടിരിക്കുന്നു. എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. എന്നിങ്ങനെ ഈ മജ്ലിസുന്നൂറിന്റെ സമയത്ത് മജ്ലിസുന്നൂറ് പറയുന്നതിന്റെ ഇടയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾക്ക് ബദർ പോരാളിയായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടോ?
കുതിരയുടെ പുറത്തുനിന്ന് ശരമേറ്റ് പിടയുന്ന കുതിരയിൽ നിന്ന് കിളത്തു വീഴുന്നു തൂങ്ങിക്കിടക്കുന്ന തൽഹ എന്ന ബദർ പോരാളി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് കൊല ചെയ്യപ്പെടുന്നത്. ഈ ചരിത്രമൊക്കെ ആര് പഠിക്കുന്നു മനസ്സിലാക്കുന്നു. ഇത് മജ്ലിസുൻ നൂർ എന്ന തട്ടിപ്പാണ്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ പ്രകാശമില്ല, അവിടെ ഇരുട്ടാണുള്ളത്. കാരണം ഇത് തൗഹീദിന്റെ പ്രഖ്യാപനമാണെങ്കിൽ, ബദർ പോരാളികളുടെ ജീവിതം തൗഹീദിന്റെ പ്രഖ്യാപനമാണെങ്കിൽ, മജ്ലിസുൻ നൂർ ശിർക്കിന്റെ പ്രഖ്യാപനമാണ്. ബദർ പോരാളികളുടെ ജീവിതം പ്രവാചകന്റെ ചെറിയാണെങ്കിൽ, മജ്ലിസുൻ നൂർ അത് ബിദ്അത്തിന്റെ സദസ്സാണ്. ഇത് വെറുതെ പറഞ്ഞൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, ബദരീങ്ങളെ വിളിച്ചിട്ട് പറയുന്നൊരു വർത്തമാനം കൂടി കൂട്ടത് പറയാം. എന്താ പറയുന്നത്? നാശം സംഭവിക്കുന്നവനെ, ദുഃഖം കൊണ്ട് വിഷമിക്കുന്നവനെ, ബദറിലെ ശുഹദാക്കളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞോളൂ. എന്ത് നാശം വന്നാൽ, ദുഃഖം കൊണ്ട് പ്രയാസപ്പെട്ടാൽ വിളിച്ചോ, ബദർ പോരാളികളായ സഹാബികളെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞോ. പിന്നെയോ, ഏ ബദർ ശുഹദാക്കളെ, നിങ്ങളാണ് ഞങ്ങൾക്കുള്ള രക്ഷാകോട്ടയാണ്. നിങ്ങൾ ഞങ്ങൾക്കുള്ള രക്ഷാസങ്കേതമാണ്. എന്തിൽ നിന്നെല്ലാം? ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും, മറ്റെല്ലാ വിപത്തുകളിൽ നിന്നും, ക്ഷാമത്തിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതരാക്കുന്ന കോട്ടയാണ് ബദരീങ്ങളെ നിങ്ങൾ. ഇങ്ങനൊക്കെ ബദരീങ്ങളെ വിളിച്ചിട്ട് പറയാണ്. ഈ ബദരീങ്ങളുടെ നേതാവിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട പ്രവാചകൻ. ഈ ബദരീങ്ങളാണ് ബദറിലേക്ക് പോകുന്ന സഹാബികൾ. അതിനുശേഷവും ഖന്ദഖിന്റെ രണാങ്കണത്തിൽ ഭക്ഷണം കിട്ടാതെ പയറ്റത്ത് കല്ല് വെച്ച് കെട്ടി പ്രയാസമനുഭവിച്ചത് ഈ ബദരീങ്ങളാണ്. ഇവരെയാണ് ഈ ബദരീങ്ങളെ വിളിച്ചിട്ട് പറയാണ്, ബദരീങ്ങളെ, നിങ്ങളാണ് രക്ഷ, നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷാ കവചം, കോട്ട നിങ്ങളാണ് എന്ന് വിളിച്ചു പറയുന്നു. ഇനി ഞാൻ ഒന്നുകൂടെ കൂട്ടത്തിലേക്ക് ചേർത്ത് പറയാം. മഹാനായ അബു ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, മഹാനായ സഅദ്, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് പ്രഗത്ഭരായ സ്വഹാബിവര്യന്മാരടക്കം 30,000 ആളുകൾ, 25,000 ആദ്യം, പിന്നെ 5,000, മൊത്തം 30,000 സ്വഹാബികൾ, ബദറിൽ പോരാടിയ ആളുകളും അല്ലാത്തവരുമായ ആളുകൾ പ്ലേഗ് ബാധിച്ചാണ് മരിച്ചത്. പ്ലേഗ് ബാധിച്ച് മരിച്ചു. ഈ മൗലിദുസ്സുന്നൂറിന്റെ ഇടക്ക് പറഞ്ഞു കാണാം, എന്താണ് അത് പറഞ്ഞു കാണാം. ദണ്ണം വബാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവ സൂരി, വിഷമങ്ങൾ, അതുപോലെ തന്നെ പടർന്നു പിടിക്കുന്ന വിപത്തുകൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, വസൂരി പോലെ, പ്ലേഗ് പോലെ പടർന്നു പിടിക്കുന്ന മഹാമാരികൾ, അതിൽ നിന്ന് രക്ഷ, ഏ ബദരീങ്ങളെ നിങ്ങൾ ശിഫയാക്കണേ, ഏ ബദരീങ്ങളെ നിങ്ങളുടെ ബർക്കത്തിനാൽ ശിഫയാക്കി തരണേ. എന്നാലോ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബദറിൽ പോരാടിയ സ്വഹാബിയാണ്, പ്രവാചകന്റെ സ്വഹാബികളിൽ അഗ്രേസരനാണ്. അംബാസ് പ്രദേശത്ത് വെച്ച് പടർന്നു പിടിച്ച പ്ലേഗ് ബാധിച്ചാണ് മുസ്ലിം സൈന്യത്തിന്റെ സൈനാധിപനായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത്, കൊല്ല ചെയ്യപ്പെടുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് രോഗത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തിയപ്പോ സഅദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ, നിങ്ങൾ ഇനി ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കണം. അദ്ദേഹം ഏറ്റെടുത്ത ഉടനെ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും പ്ലേഗ് ബാധിച്ച് മരിച്ചു. തൊട്ടടുത്ത ദിവസം അദ്ദേഹവും മരിച്ചു.
പിന്നെ മറ്റൊരു സഹാബി ഏറ്റെടുത്തു. പിന്നെയോ ഇസ്ലാമിന്റെ സുന്ദരമായ ബാങ്കുലികൾ ഉയർത്തിയ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, കറുത്ത മുത്തെന്ന് വിളിക്കപ്പെടുന്ന ബിലാൽ, അള്ളാഹുവിന്റെ പ്രവാചകനെ ഏറെ ഇഷ്ടപ്പെട്ട സ്വഹാബി, ബദറിൽ പോരാടിയ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്ലേഗ് ബാധിച്ച അംബാസിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഈ ചരിത്രം നമ്മളെ നാട്ടിൽ ആരെങ്കിലും അറിയോ? ഞാനിപ്പോ വളരെ കുറച്ച് ബദരീങ്ങളെ സംഭവം പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ 150 ബദരീങ്ങൾ അപകടകരമായും ആപത്തുകൾ വന്നും രോഗങ്ങൾ വന്നും പ്രയാസങ്ങൾ വന്നും ലോകത്തോട് വിട പറഞ്ഞ കഷ്ടപ്പാടുകളുടെയും ദുരിതത്തിന്റെയും കഥ 150 ബദരീങ്ങളെ എടുത്തു പറയാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക, ഈ ചരിത്രങ്ങളെല്ലാം മറച്ചു വച്ചിട്ട് പാപപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ ബദരീങ്ങൾക്ക് അത് കഴിയും, ബദരീങ്ങൾക്ക് ഇത് കഴിയും, ബദരീങ്ങൾ ഇപ്പോഴും വരും, ബദരീങ്ങൾ നമ്മളെ സഹായിക്കും, ബദരീങ്ങൾ നമ്മളെ രക്ഷിക്കുമെന്നൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഈ മജ്ലിസുൻ നൂർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ആത്മീയതയല്ല, ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആത്മീയമല്ല. നിങ്ങൾക്കറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു സംഭവത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ ചില ആളുകൾ ഇമാം ബുഖാരിയുടെ പേരിൽ ഒരു സംഭവം പറയാറുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ പിന്നെ നിക്കാഹിൽ, കിതാബുൽ നിക്കാഹിൽ, അതുപോലെ തന്നെ മഖാസിലും രണ്ടിടത്തും കൃത്യമായി രേഖപ്പെടുത്തിയ ഹദീസുകൾ ഏകദേശം 5147 4001 ഹദീസ് ബദരീങ്ങളെ കുറിച്ച് പാട്ടുപാടി ചില പെൺകുട്ടികൾ കല്യാണ വീട്ടിലിരുന്ന് പാട്ടുപാടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ബദരീങ്ങളെ കുറിച്ച് പുകറ്റി പാടുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണാൻ, ആ പാട്ടിൽ അവർ ചെയ്തത് ബദരീങ്ങൾ അവരുടെ പിതാക്കന്മാർ കൊല്ലപ്പെട്ട പിതാക്കന്മാരുടെ ധീര ശൂര പരാക്രമങ്ങളെ കുറിച്ച് ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണ വീട്ടിൽ ദഫടിച്ച് പാട്ടുപാടിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ ഉടനെ ആ പെണ്ണുങ്ങൾ പറഞ്ഞുണ്ട്, വഫീനാ നബിയുൽ യലമോ മാഫീ വദീത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ വരാനിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച്, നാളെ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അറിയുന്ന പ്രവാചകനാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ ദഈ ഹാദിഹി, മോളെ ഉപേക്ഷി, അത് പറയണ്ട. മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത്, മോളെ നീ അപ്പറഞ്ഞത് ഒഴിവാക്കിക്കോളീൻ, ഫഖൂലി ബില്ലദീ കുന്തി തഖൂലീന, നേരത്തെ പറഞ്ഞത് പറഞ്ഞാൽ മതി, നിങ്ങൾ ഉപ്പാപ്പമാരുടെ ആ വീരശൂര പരാക്രമങ്ങൾ അത് പറഞ്ഞോളീൻ, ഇന്ത്യണ്ട ഇത് പറയണ്ട. അപ്പൊ എന്താ, ബദരീങ്ങളെ കുറിച്ച് ചെറിയ കുട്ടികൾ അവിടെ നിന്ന് പാട്ടുപാടിയതിനെ ബദരിയത്ത് ചൊല്ലാനും മാല പാടാനും ഈ തരം പിഞ്ചി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള തെളിവാണ്. എന്നിട്ടോ ബദരീങ്ങളെ വിളിച്ചു തേടുന്ന ബദരീങ്ങളുടെ അങ്ങേയറ്റത്തെ അള്ളാഹു പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിക്കാത്ത മഹത്വം കൊടുത്തിട്ട് പറയാണ് ചെയ്യാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോളെ അതങ്ങ് ഉപേക്ഷിച്ചോളൂ. ഈ വിഷയം വിശദീകരിച്ചപ്പോ ഇബ്നു അൽഅസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞത് എന്താണെന്നറിയോ, മോളെ റസൂലുള്ള പറഞ്ഞത് ഉത്തുറുക്കി മാ യതഅല്ലഖു ബിമദ്ഹില്ലദി ഫീഹി അൽഇത്റാഉൽ മൻഹിയ അൻഹു, നിരോധിക്കപ്പെട്ട പ്രശംസയുള്ള ആ മദ്ഹം ഒഴിവാക്കുക എന്നാണ്. ഇവിടെ മദ്ഹമൊന്നുമല്ല, ബദരീങ്ങളെ തന്നെ വിളിച്ച് തേടുകയാണ്, ബദരീങ്ങളോട് സങ്കടം പറയുകയാണ്. ഈ സംഭവമാണ് ശരിക്കു പറഞ്ഞാൽ മജ്ലിസുൻ നൂർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ടു വട്ടം ആലോചിക്കണം. കാരണം നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളുമെല്ലാം നശിപ്പിച്ചു കളയാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം ശ്രമിക്കുന്ന വീട്ടുകാരോട് നാട്ടുകാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ബദരീങ്ങളുടെ ചരിത്രം പഠിക്കണം, ബദരീങ്ങളുടെ ചരിത്രം പഠിക്കണം, എന്നിട്ട് വേണം പ്രവർത്തിക്കാൻ. മനസ്സിലായോ? മാത്രമല്ല, ഇന്ന് ദിക്റുകൾ എന്ന പേരിൽ തന്നെ ആഭാസങ്ങളാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഏറെ രസാവഹമായി തോന്നിയ ഒരു സംഗതിയുണ്ട്, വാട്സപ്പിൽ ഒരു കൂട്ടം ആളുകളുടെ ദിക്റിന്റെ പിന്നെ കോലം വന്നു. ദിക്ർ എന്ന് പറഞ്ഞാൽ സാധാരണ ഓരോരുത്തരും വൈയക്തികമായി ചെയ്യേണ്ടുന്ന പുണ്യകർമ്മമാണ് ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരിക്ക,
അത് ലാ ഇലാഹ ഇല്ലല്ലാഹോ അല്ലാഹു അക്ബറോ സുബ്ഹാനല്ലാഹ് റസൂലുള്ള പറഞ്ഞ ദിക്റുകളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുക. ഇന്നതൊക്കെ മാറിയിട്ട് കൈകൾ കോർത്തു പിടിച്ച് പ്രത്യേക ഡാൻസാണ് ഇന്ന് ദിക്ർ എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക താളത്തിലും പ്രത്യേക രൂപത്തിലും ചുറ്റി നിന്നിട്ടും വട്ടത്തിൽ നിന്നും നീളത്തിൽ നിന്നും ചാടി പ്രത്യേകമായ ആട്ടവും പാട്ടുമാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. അതിനെ ഈ അടുത്ത ദിവസം ആരോരാണ് ആരാണെന്നറിയില്ല. വാട്സപ്പിൽ വന്നതിലെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ വന്നിരുന്നു. അതിന് ശക്തമായ ഒരു എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ശക്തമായ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു ഡപ്പാങ്കുത്ത് പാട്ടിന്റെ മ്യൂസിക് അതിന് കയറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൂപ്പർ എഡിറ്റിംഗ് എന്ന് പറയാതിരിക്കാൻ പറ്റൂല. കാരണം ആ താളത്തിന് പറ്റിയ മ്യൂസിക്. ഞാൻ മ്യൂസിക് ഹലാലാണെന്ന് വിചാരിച്ചാൽ പറഞ്ഞെന്ന് വിചാരിക്കില്ല കേട്ടോ നിങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചാടിത്തുള്ളിയുള്ള ദിക്ർ ആര് പഠിപ്പിച്ചതാ? ഒരു പ്രത്യേക താളത്തിലും ഒരു പ്രത്യേക രൂപത്തിലും ചാഞ്ഞും ചരിഞ്ഞും ആടിയും തിരിഞ്ഞും ഒക്കെ ദിക്ർ ആരാ പഠിപ്പിച്ചത്? അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചോ? ഇല്ല. സഹാബികൾ ആരെങ്കിലും എന്താ ഈ ബദരീങ്ങൾ ചെയ്തിനോ? അതിനാ ഞാൻ ഒന്നാമത്തെ സംഭവത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കല്ലിങ്ങനെ എടുത്തു വെച്ച് പ്രത്യേക രൂപത്തിൽ ചൊല്ലിയപ്പോഴാ പറഞ്ഞത്, ഏയ് അവ മുഫ്തതിഹു ബാബ ളലാല, നിങ്ങൾ വഴികേടിന്റെ വാതിൽ തുറക്കുകയാണോ എന്ന് ചോദിച്ചതുകൊണ്ടാണ്. എന്ന് ചോദിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള ആത്മീയത മതി നമുക്ക് രക്ഷപ്പെടാൻ. പിൽക്കാലത്ത് കടന്നു വന്ന പുതിയ പുതിയ ചിന്താധാരകൾ, പുതിയ പുതിയ രൂപങ്ങൾ, പുതിയ പുതിയ ഭാവങ്ങൾ, അതൊന്നും ആത്മീയതയുടെ മേഖലയല്ല, അതൊന്നും മതവുമല്ല. മതം ഇസ്ലാം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, അവിടുത്തെ സ്വഹാബികൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് കൂരിയാട് നടക്കാൻ പോകുന്ന 9th സംസ്ഥാന സമ്മേളനത്തിന് നമ്മൾ ശക്തമായി പറയുന്ന പ്രഖ്യാപനം മതം സഹിഷ്ണുതയാണ്, സഹവർത്തിത്വമാണ്, സമാധാനമാണ് എന്ന ഏറ്റവും ശക്തമായ കാലിക പ്രസക്തിയുള്ള വാചകം ആ തലവാചകമാണ് നമ്മൾ പറയുന്നത്. അതെ, മതം എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദത്തിന്റെ മേഖലയല്ല, മതം ഭീകരവാദത്തിന്റെ മേഖലയല്ല, മതം അസഹിഷ്ണുതയല്ല, മതം അസമാധാനമല്ല, മതം സഹിഷ്ണുതയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സ്, എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുന്ന മനസ്സ്, എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുന്ന പ്രവർത്തനം, ഇതാണ് മതം എന്ന് പഠിപ്പിച്ചത്. അതെ, മുസ്ലിങ്ങൾ ഏറ്റവും നല്ല സഹവർത്തിത്വമുള്ള ആളുകൾ, എല്ലാവരോടും ബന്ധമുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത പോലും അതല്ലേ? അതാണ് കേരളത്തിന്റെ പൈതൃകം അതല്ലേ? കേരളത്തിന്റെ പ്രത്യേകത മുസ്ലിം ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ അല്ല, ഇസ്ലാമിനെ ഒരാൾ സ്വീകരിച്ചാൽ നിർബന്ധിക്കുന്ന പരിപാടി ഈ മതത്തിലില്ല. പരിശുദ്ധ ഖുർആനിന്റെ 255 രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയുടെ 255 അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ 256 ആയത്ത് എന്താണ്? ലാ ഇക്രാഹ ഫിദ്ദീൻ ഖത് തബയ്യന അർറുശ്ദു മിനൽ ഗയ്യ. അതേ, ഇതാ ദീനിൽ ബലാൽക്കാരമില്ല, ദീനിൽ ബലപ്രയോഗമില്ല, സത്യവും അസത്യവും വേർതിരിഞ്ഞിരിക്കുകയാണ്, അസത്യത്തിൽ നിന്ന് സത്യം വേർതിരിഞ്ഞിരിക്കുകയാണ്. ഇനി ആരെയും നിർബന്ധിച്ചുകൂടാ. പരിശുദ്ധ ഖുർആനിന്റെ 10th സൂറത്ത് യൂനസ് അതിന്റെ 99th വചനത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ജനങ്ങൾ എല്ലാവരും തന്നെ വിശ്വാസികളാകുകയാകുമായിരുന്നു. നീ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? വേണ്ട വേണ്ട, ജനങ്ങളെ നീ ആരെയും നിർബന്ധിക്കേണ്ടതില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. നീ ഉത്ബോധനം കൊടുക്കൂ, നീ ഉത്ബോധനം കൊടുക്കുന്നവൻ മാത്രമാണ്, നീ ഒരാളെയും നിർബന്ധം ചെലുത്തുന്നവനല്ല. നിർബന്ധിച്ച് മതപരിവർത്തനം എന്നത് ഇസ്ലാമല്ല. അത് കേൾക്കുമ്പോ തന്നെ മുസ്ലിമീങ്ങൾക്ക് ചിരിയാണ്, കാരണം അങ്ങനെ ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരോടും നല്ല സമീപനം, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവരാണ് മുസ്ലിമീങ്ങൾ. നിങ്ങൾക്കറിയോ, ഈലിയാ പ്രദേശം ഇസ്ലാമിന്റെ കൽക്കീഴിലേക്ക് വന്നപ്പോ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2nd ഖലീഫ
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേർക്ക് നേരെ വരണമെന്ന് പാട്രിയർക്കീസ് പറഞ്ഞപ്പോ, സഭാ മേലധ്യക്ഷൻ പറഞ്ഞപ്പോ നേർക്ക് നേരെ വന്നു ഉമർ ബിൻ ഖത്താബ്. അന്നീലിയ നിവാസികളുമായി ശക്തമായ ഒരു കരാർ, ശക്തമായി അവർക്കൊരു കരാർ എഴുതി കൊടുത്തു, ഒരു നിബന്ധന എഴുതി കൊടുത്തു. അതിൽ സുപ്രധാനമായിരുന്നു ഈലിയാവ് പ്രദേശത്തുള്ള ക്രിസ്ത്യാനികൾക്ക് മുഴുവനും അവരുടെ വിശ്വാസം വകവച്ചു കൊടുക്കണം, അവരുടെ കുരിശ് സംരക്ഷിക്കപ്പെടണം, അവരുടെ ചർച്ച് സംരക്ഷിക്കപ്പെടണം, അവർക്കൊരാൾക്കുമെതിരായി ഒരൊറ്റ മുസ്ലിമും അതിക്രമിച്ചു കടന്നുകൂടാ. ഇത് ഖലീഫയുടെ പ്രഖ്യാപനമാണെന്ന് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് സ്വീകരിക്കുന്ന മുസ്ലിമീങ്ങൾ ഇല്ല, ഒരാളെയും നിർബന്ധിച്ച് ഒരാളുടെയും മതത്തിന്റെ മെക്കിട്ട് കയറുന്നവനല്ല. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിന് നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അതെ, ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നതോടൊപ്പം ഇതര മതത്തിലുള്ള ജനങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും അപമാനിക്കാനും അവയെ ആദരിക്കാനും അവയ്ക്കെതിരെ ശക്തമായി നിലനിൽക്കാതിരിക്കാനും ഒരു വിശ്വാസി നിലനിൽക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, പ്രവാചകന്റെ സ്വഹാബികൾ പഠിപ്പിച്ചു തരുന്നു. അത് സ്വീകരിച്ചു അലറി വിളിക്കുന്ന അലമാലകളോട് മല്ലിട്ട് പച്ചപ്പുതപ്പണിഞ്ഞ കേരളത്തിലേക്ക് കടന്നു വന്ന ഇസ്ലാമിന്റെ പ്രബോധക സംഘത്തിൽപ്പെട്ട ആളുകൾ അതിവിടെ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരെയും ഒരുപോലെ കണ്ടു, എല്ലാവരെയും ഒരുപോലെ കണ്ടു. അതുകൊണ്ടാണ് എത്രയോ ദൂരം വഴിതെറ്റി നിൽപ്പുണ്ടൊരേടെ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തിരുന്നിടാ മുറ്റും പേടിക്കണ്ട നമ്പൂരാരേ. ഒരാളെയും പേടിക്കണ്ട, അവിടെ ഉച്ചതീജത്വങ്ങളില്ല, ചെറുപ്പ വലിപ്പങ്ങളില്ല. നമ്പൂരിയും ബ്രാഹ്മണരും മുസ്ലിമും അമുസ്ലിമും എല്ലാവരും ഒരേപോലെ കാണണമെന്ന് പഠിപ്പിച്ചു ഇസ്ലാം. ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ അതോടെ ജാതീയത പോയി, അതോടെ മേലാളൻ കീഴാളൻ എന്ന വർത്തമാനം പോയി, പ്രജയും അതുപോലെ തന്നെ ഉടമസ്ഥനും അധികാരിയും പോയി. എല്ലാം തൊട്ടടുത്ത് നിൽക്കാൻ കഴിയുന്നു. ശക്തമായ ബന്ധം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നമുക്ക് കാണാം അർദ്ധനഗ്നനായ ഫക്കീർ, അതേ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന നമ്മളുടെ രാഷ്ട്രപിതാവ്. ആ പിതാവിനോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച ആളാരെന്നറിയോ? താടി വെച്ച തൊപ്പി വെച്ച അബുൽ കലാം ആസാദ്, അതേ തികഞ്ഞ വഹാബിയായ പണ്ഡിതൻ, തികഞ്ഞ വഹാബിയായ സലഫി ആദർശക്കാരനായ പണ്ഡിതൻ, അതേ ഗാന്ധിജിയെ പൂർണ്ണമായും സ്വീകരിച്ച മഹാപണ്ഡിതൻ. ഗാന്ധിജിയെ കുറിച്ച് നമ്മുടെ നാട്ടിലെ മഹാകവിമാർ പറഞ്ഞൊരു വാചകമുണ്ട്, ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശ്രീശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിചന്ദ്രനും സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചൊല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവീൻ. അത്ര ഉന്നതനായ മഹാത്മാഗാന്ധിയോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകനാണ് അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് രൂപീകരിച്ചപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ അതെ അവരോധിക്കപ്പെടുമ്പോ രണ്ടാം വട്ടം ഒന്ന് ആലോചിക്കേണ്ടതില്ല. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസപരമായ പുരോഗതി കൊടുക്കാൻ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ അത് മഹാനായ അബുൽ കലാം ആസാദ് റഹിമഹുള്ള മാത്രമാണ്. അതെ, ആ തൊപ്പിവെച്ച താടിവെച്ച മുസ്ലിമായ അതേ വഹാബിയായ സലഫി പണ്ഡിതനായ മുഹമ്മദ് അബുൽ കലാം ആസാദ് റഹിമഹുള്ളയെ തിരഞ്ഞെടുക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ബാബ അംബേദ്കറെ കരട് രൂപപ്പെടുത്താൻ അഥവാ ഭരണഘടനയുടെ ശില്പിയായി വരുമ്പോ അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ചേർന്നെടുക്കാൻ മുസ്ലിം ലീഗിന്റെ നോമിനിയായി ആണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം. മങ്ങാട്ടച്ചന്റെ പേര് പറയുമ്പോൾ കുഞ്ഞായി മുസ്ലിയാരെ ചേർത്ത് പറയാതിരിക്കാൻ കഴിയില്ല. സാമൂതിരിയുടെ പേര് പറയുമ്പോൾ അറബിക്കടലിന്റെ തിരമാലകളോട് മല്ലിട്ട് വൈദേശികാധിപത്യത്തിനെതിരെ പടപൊട്ടിയ കുഞ്ഞാലി മരക്കാരെ പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പറയുമ്പോൾ വഖഫ് എന്ന ഉന്നതനായ നേതാവിനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇങ്ങനെ തുടങ്ങുന്ന ശക്തമായ ഒരു കെമിസ്ട്രി ഈ കേരളക്കരയിൽ ഉണ്ടായി. ആ
ശക്തമായ കെമിസ്ട്രി, ആ രസതന്ത്രം, അതാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. അതിന് തുരങ്കം വെക്കാൻ ആര് ശ്രമിച്ചാലും ഇല്ല, സമ്മതിക്കില്ലെന്ന് നട്ടെല്ല് നിവർത്തി പറയണമെന്ന് പ്രഖ്യാപിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 9-ാം സംസ്ഥാന സമ്മേളനം. അതെ, സൂര്യനെ സ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെ ശക്തമായ പടയണ തീർത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തമായ കവലാളുകളായി നിലനിന്നുകൊണ്ട് പ്രവർത്തിച്ച സലഫി നേതാക്കന്മാരുടെ പിൻഗാമികൾ, അവരിതാ ശക്തമായി പറയുന്നു, മതം അത് സഹവർത്തിത്വമാണ്, മതം സഹിഷ്ണുതയാണ്, മതം സമാധാനമാണ്. തീവ്രവാദത്തിനിടവില്ലിവിടെ, ഭീകരവാദത്തിനിടവില്ലിവിടെ, അസമാധാനത്തിനിടവില്ലിവിടെ, അതുപോലെ തന്നെ അശാന്തിക്കിടവില്ലിവിടെ കമ്പാത്തുവൽക്കരിക്കപ്പെടുക എന്നത് ഉണ്ടാവരുത്. എല്ലാവരുമായി ഏറ്റവും നല്ല ബന്ധമുണ്ടാവണമെന്ന് ശക്തമായി ലോകത്തോട് വിളിച്ചു പറയുകയാണ് നമ്മൾ. അതിന്റെ ശക്തമായ പ്രചരണ സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഡിസംബറിന്റെ അവസാന ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഐതിഹാസികമായ സമ്മേളനം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് ഉയർത്തി വിളിക്കുന്ന വാചകങ്ങൾ അത് മഹോന്നതമായിരിക്കും. ഏത് കലുഷിതമായ അന്തരീക്ഷത്തിലും ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ പ്രാണിയുള്ള, വിവരമുള്ള, വിവേകമുള്ള, പക്വതയുള്ളവരാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരും പ്രവർത്തകരും എന്ന് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണ്. 1992 December 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ആ ദിവസം, ആ വർഷത്തിൽ തന്നെ പാലക്കാട് ഐതിഹാസികമായ ഒരു സമ്മേളനം, മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും ബേജാറായി. ഇതെങ്ങനെ നടക്കും? ഈ സങ്കീർണമായ സന്ദർഭത്തിൽ എങ്ങനെ നടക്കും? ഇല്ല, അത് നടക്കും. കാരണം മതം സൗഹാർദ്ദത്തിനാണ്, മനുഷ്യ സൗഹാർദ്ദത്തിനാണ് മതം. മനുഷ്യന്മാർ പരസ്പരം കടിച്ചു കീറാനല്ല, മറ്റൊരുത്തന്റെ മേൽമെക്കിട്ട് കയറാനല്ല, മറ്റൊരുത്തന്റെ പള്ളക്ക് കത്തികേറ്റാനുള്ളതല്ല, മറ്റൊരുത്തനെ ബോംബെറിഞ്ഞ് കൊല്ലാനുള്ളതല്ല, മതം മനുഷ്യ സൗഹാർദ്ദത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഒരു സമ്മേളനം നടത്തി മുജാഹിദുകൾ. അത്ഭുതത്തോടെയാണ് ലോകമത് നോക്കിയത്. ഇതാ മറ്റൊരു ഐതിഹാസികമായ സമ്മേളനം, പ്രമേയത്തിന്റെ കാതലായ വശങ്ങളെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തപ്പെടുന്നു. നിളാതീരം കുറ്റിപ്പുറം, നിളാതീരത്ത് നടന്ന കുറ്റിപ്പുറം സംസ്ഥാന സമ്മേളനം, അവിടുത്തെ അന്നുണ്ടായിരുന്ന അന്നത്തെ പ്രമേയങ്ങൾ ഇന്നും ലോകം ചർച്ച ചെയ്യുകയാണ്. അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നും രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവനും അത് ആഗ്രഹിക്കുകയാണ്. അന്ന് വയോധികരായ പണ്ഡിതന്മാർ അതേ കുറ്റിപ്പുറം സമ്മേളനത്തിൽ വെച്ച് ഉണ്ടാക്കിയ പറഞ്ഞ പ്രമേയത്തിലെ ഒന്ന്, മതവിശ്വാസികൾ മതഘോഷയാത്രകൾ പൊതുനിരത്തുകളിൽ നിന്ന് നിരോധിക്കണമെന്ന്, ശക്തി പ്രകടനങ്ങളായി മതങ്ങൾ തമ്മിൽ തല്ലാൻ കാരണമായി തീരുന്ന ഈ മതഘോഷയാത്രകൾ പൊതുനിരത്തിൽ നിന്ന് നിരോധിക്കണമെന്ന് അന്ന് കൊടുത്ത പ്രമേയം ഇന്നും ശക്തമായി ആലോചിക്കപ്പെടുകയാണ്. അത് പച്ച പിടിച്ചു നിൽക്കുകയാണ്. സ്വർണാഭരണത്തിന് കൃത്യമായ രജിസ്ട്രേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ ഇന്നത് പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു. സ്വർണത്തോടുള്ള ഭ്രമം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോ ഇന്നതിന്റെ ബോധവൽക്കരണം നടക്കുകയാണ്. 1980-ൻ്റെയും 1990-ൻ്റെയും ഇടയിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സമ്മേളനത്തിന്റെ പ്രമേയം കാലങ്ങൾ കഴിഞ്ഞപ്പോഴും ശക്തമായി പ്രസക്തമായി നിൽക്കുകയാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. അതിന്റെ 9-ാം സംസ്ഥാന സമ്മേളനം കടന്നു വരുമ്പോ ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും ഒരിക്കൽ കൂടി പറയുകയാണ്, വരണം നിങ്ങൾ, കാണണം നിങ്ങൾ. മുജാഹിദാകാനല്ല, മുജാഹിദിൽ മെമ്പർഷിപ്പ് എടുക്കാനല്ല, ആ ഐതിഹാസികമായ സമ്മേളനത്തിൽ ചരിത്രം രചിക്കപ്പെടുമ്പോൾ അതിലൊരു കണ്ണിയായി മാറാൻ, ഈ സമൂഹത്തിന് ഗുണപരമായ പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗമാക്കാവാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ ആവളിയിൽ എല്ലാവരെയും ഈ ശാഖാ പ്രചരണ സമ്മേളനത്തിൽ ശക്തമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദിന്റെ കീഴിൽ ഐക്യത്തോട് അടിയുറച്ച് നിൽക്കാൻ ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന ചുറ്റുഭാഗത്തുള്ളവരോട് ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ സംസാരിച്ചതിൽ
നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ട് വിഷമകരമായി എന്തെങ്കിലും എന്റെ സംസാരത്തിലോ പദങ്ങളിലോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സവിനയം ക്ഷമിക്കണമെന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നന്ദി പ്രകടനത്തിനായി എം എസ് എം മണ്ഡലം സെക്രട്ടറി കൂടിയായ ഐ എസ് എമ്മിന്റെ